لا يحزنهم الفزع الأكبر وتتلقاهم الملائكة هذا يومكم الذي كنتم توعدون അന്ന് മലക്കുകൾ വിളിച്ചുണർത്തപ്പെടുകയാണ്, അവർ എഴുന്നേറ്റ് നിൽക്കുകയാണ്. ആ മലക്കുകൾ എഴുന്നേറ്റ് നിൽക്കുന്നു, മനുഷ്യരും എഴുന്നേറ്റ് നിൽക്കുന്നു. ചില മുഖങ്ങളെന്ന് സന്തോഷത്തിന്റെ മുഖങ്ങളായിരിക്കുമെന്ന് ഖുർആൻ പറയുന്നു. ചില മുഖങ്ങൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷമാണ്, അത് മുഅ്മിനീങ്ങളുടെ മുഖങ്ങളാണ്. ആ സമയത്ത് ഓരോരുത്തരെയും പിടിച്ചുകൊണ്ട് വരാൻ ഒരു മലക്കിനെ ഏൽപ്പിക്കുന്നതാണ്. പോലീസിന് ആളെ അയച്ച് വിളിപ്പിക്കുന്ന പരിപാടി നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ വലിയ പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു പോലീസുകാരനെ പറഞ്ഞാൽ കുഞ്ഞാൽ ഇന്ന സ്ഥലത്ത് ഇന്നാലുണ്ട്, ഓനൊന്ന് പിടിച്ചുകൊണ്ടിരുന്നറിയും എന്ന മാതിരി ഒരു കുറ്റവാളിയെ ഒരു മലക്കാണ് കൊണ്ടുവരാനാണ്. ആ മലക്കിനെ ഏൽപ്പിക്കപ്പെട്ട ഡ്യൂട്ടി അവനെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ എത്തിയിട്ട് മലക്ക് പറയുന്നതായിട്ട് ഖുർആൻ പറയാണ്. വഖാല ഖരീനുഹു ഹാദാ മാ ലദയ്യാതീദ്, അള്ളാഹുവേ എന്നോട് പറഞ്ഞ ആളുദാ എന്നാ പിടിച്ചോ എന്ന് ഓരോ മലക്കും ഓരോ കുറ്റവാളിയെ കൊണ്ടുവന്നിട്ട് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ഹാജരാക്കുമെന്ന് പറയുന്നു. ഇനിയുള്ളത് മനുഷ്യൻ ചെയ്ത പ്രവർത്തനങ്ങളുടെ റെക്കോർഡ് എടുക്കലാണ്. ഏട് കൊണ്ടുവരല്, വലത്തേ കൈ കൊടുക്കലും ഇടതുഭാഗത്തൂടെ കൊടുക്കലുമൊക്കെ എൻ്റെ സഹോദരന്മാർ നിരവധി തവണ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവും. നമ്മളതിൽ വിശ്വസിക്കുന്നവരാണ്. ഭൂമിയിലെ ജീവിതകാലത്ത് ഇതൊക്കെ റെക്കോർഡാവുന്നാണല്ലോ പറയണത്. അതിനെക്കുറിച്ച് ശാസ്ത്രത്തിന് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് സാന്ദർഭികമായിട്ട് ആലോചിച്ച് നോക്കുന്നത് നല്ലതാണ്. ഞാൻ ഈ സംസാരത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, ഇവിടെ ഈ പ്രസംഗം തന്നെ രണ്ട് രൂപത്തിൽ ഇപ്പോൾ റെക്കോർഡാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് വെറും ഓഡിയോ റെക്കോർഡിംഗ്, ആളെ കാണാതെ കേൾക്കാൻ കഴിയുന്ന റെക്കോർഡിംഗ്, അതിവിടെ വലത്ത് ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. വേറെ ഒന്ന് വീഡിയോ റെക്കോർഡിംഗ്, അത് ആളെ കാണാനും കേൾക്കാനും കഴിയുന്ന റെക്കോർഡിംഗ് ഇടത് ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. റെക്കോർഡിംഗ് ഭൂമിയിൽ നടക്കും എന്ന് ഖുർആൻ പറഞ്ഞത് മോഡേൺ സയൻസ് തെളിയിച്ച രണ്ട് വഴിയാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്, അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മുമ്പ് കാലത്ത് ശബ്ദം മാത്രം കേൾക്കാനേ കഴിഞ്ഞിരുന്നുള്ളെങ്കിൽ, ശബ്ദം മാത്രമല്ല ഇനിയുള്ള കാലം ആളെ കണ്ടുകൊണ്ട് ശബ്ദം കേൾക്കാൻ കഴിയുന്ന അവസരത്തിലെത്തിയിരിക്കുന്നു. ഇനി അവിടുന്ന് മുന്നോട്ട് പോകാൻ പോവാണ് സയൻസ്. ഇപ്പോൾ ഏറ്റവും പുതിയ ശാസ്ത്രത്തിൻ്റെ കണ്ടുപിടുത്ത പ്രകാരം ഒരു ക്യാമറയൊക്കെ രൂപകൽപ്പന ചെയ്യപ്പെടാൻ പോവുകയാണ്. ആ ക്യാമറയെ ലോകത്ത് നിലവിൽ വന്നാൽ കൊല്ലങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ആളുകളുടെ ഫോട്ടോ വെറും അന്തരീക്ഷത്തിൽ നിന്ന് എടുക്കാൻ കഴിയും എന്നാണ് പറയണത്. ആൾ മരിച്ചുപോയി, പക്ഷെ ആളെ ഫോട്ടോ വായുവിൽ നിന്നെടുക്കും. അതെങ്ങനെ എടുക്കാൻ കഴിയുന്നു എന്ന് ചോദിച്ചാൽ അതിന് മറുപടി, ആള് മരിച്ചുപോയെങ്കിലും ആളുടെ രൂപം ഈ അന്തരീക്ഷത്തിൽ റെക്കോർഡാണ്. നല്ലോണം ആലോചിക്കണം. നിങ്ങൾ ചെയ്യുന്ന സകല കാര്യങ്ങളും അള്ളാഹുവിന്റെ മലക്കുകൾ റെക്കോർഡാക്കുന്നുണ്ട് എന്ന് ഇസ്ലാം നമ്മോട് പറയുന്നു. സ്വകാര്യമാകട്ടെ പരസ്യമാകട്ടെ, എല്ലാം അള്ളാഹു അറിയുന്നുണ്ട്, എല്ലാം റെക്കോർഡാക്കുന്നുണ്ട്. ഇന്നലൈക്കും ലഹാഫിളീൻ കിറാമൻ കാതിബീൻ യഅലമൂന മാ തഫ്അലൂൻ, നിങ്ങളുടെ മേൽ നാം മേൽനോട്ടക്കാരെ ഏൽപ്പിച്ചിരിക്കുന്നു. ഖുർആൻ പറയുകയാണ്, കിറാമൻ കാതിബീൻ, ബഹുമാനപ്പെട്ട എഴുത്തുകാർ അവരെ നിങ്ങൾ ചെയ്യുന്നതൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുവെന്ന് ഖുർആൻ പറയുന്നു. അപ്പൊ റെക്കോർഡിങ്ങിന്റെ ഈ സ്വഭാവം മാത്രമല്ല ഇനിയും വരാൻ പോവാണ്. ഞാൻ ചോദിക്കട്ടെ എൻ്റെ സഹോദരന്മാരോട്, ഒരു 10-20 കൊല്ലം മുമ്പ് ഈ കാസറ്റിന്റെ ഓഡിയോ റെക്കോർഡിംഗ് പോലും നമുക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നോ? എവിടെയോ കോടാനുകോടി കിലോമീറ്ററുകൾ ദൂരത്ത് ഒരാൾ ചെയ്ത ഒരു പ്രസംഗം, അല്ലെങ്കിൽ ഒരാൾ പാടിയ ഒരു പാട്ട്, ആ ആളില്ലാതെ ഇത്രമാത്രം വലിപ്പമുള്ള കാസറ്റ് എന്ന് പറയപ്പെടുന്ന ഒരു സാധനം, അത് എടുത്തു നോക്കിയാൽ വെറും ഓല മാത്രമാണ്, വെറും ഓല, കാസറ്റിൻ്റെ ഓല. ആ കാസറ്റിൻ്റെ ഓല മാത്രമായ സാധനം വളരെ മൃദുലമാണ്, തൂവലിൻ്റെ കനമേ ഉള്ളൂ. ആ സാധനം ടേപ്പ് റിക്കാർഡർ എന്ന പെട്ടിക്കകത്തിട്ടാൽ അതിൻ്റെ മുമ്പിൽ പോയി ഇങ്ങനെ ഇരുന്നാൽ ആള് വേണ്ട, ആളില്ലാതെ തന്നെ അയാൾ പറഞ്ഞ വർത്തമാനം ഈ പെട്ടി പറയും എന്ന് 20 കൊല്ലം മുമ്പ് നിങ്ങൾക്കും എനിക്കും വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നോ? 20 കൊല്ലം മുമ്പൊക്കെ ടേപ്പ് റിക്കാർഡർ ഉണ്ട്, പക്ഷേ അത് ഇത്ര സാർവത്രികമായിട്ട് നമ്മുടെ നാട്ടിലൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ചെറുപ്പത്തിൽ തന്നെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ടേപ്പ് റിക്കാർഡർ കാണാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരാളാണ്. അത് കേട്ടിട്ട് റേഡിയോ ആണ് ആദ്യം പരിചയപ്പെട്ടത്. ടേപ്പ് റേഡിയോ മാത്രമല്ല വേറൊരു സാധനം കൂടി ഉണ്ട്, അതാണ് ടേപ്പ് പെട്ടി എന്ന് നാട്ടുകാരെന്ന് പറയാറുണ്ടായിരുന്നു. ചിക്കണ്ടതല്ല, ഇതിനേക്കാളും വലിയതാണ് ഇറങ്ങിയിട്ടുള്ളത്. ഇത് എന്ന് പറഞ്ഞാൽ ആകാശവാണി പിടിക്കുന്ന സാധനമാണ്. മറ്റേതെന്ന് പറഞ്ഞാൽ വേറെ എവിടെയെങ്കിലും നടന്നിട്ടുള്ള പ്രസംഗമോ പാട്ടോ ഒക്കെ ഒരു പെട്ടി അകത്തേക്ക് കാസറ്റ് ഒന്നാണ്ട് പൂട്ടിയിട്ട് ഒരു സ്വിച്ച് അങ്ങട്ട് അമർത്തിയാൽ. അതുകൊണ്ടാണല്ലോ നമ്മുടെ വീടുകളിലൊക്കെ കുറേ ഹൈറും കുറേ ഷെറും ഉണ്ടായിട്ടുള്ളത്. ആ പെട്ടി ഒരേ സമയം എനിക്ക് തോന്നാറുണ്ട് മലക്കിൻ്റെ പെട്ടിയാണ്, ഇബ്ലീസിൻ്റെ പെട്ടിയാണ്. നല്ല ദീനിയായ കാര്യങ്ങളോ ഏത് സംഗതി അങ്ങനെയാണ്. ഒരു സംഗതിയെ നമ്മൾ പൂർണ്ണമായിട്ട് ആക്ഷേപിക്കുന്നതിൽ അർത്ഥമില്ല. ഇപ്പം ഈ വീഡിയോ തന്നെ, ഇതുകൊണ്ട് എന്തൊക്കെ ഗുണമുണ്ടാവും?
നല്ല കാര്യങ്ങൾ പ്രപഞ്ചത്തെക്കുറിച്ച് പഠിച്ചതൊക്കെ വീഡിയോ വഴി അവതരിപ്പിക്കുകയാണെങ്കിൽ ഒരുപാട് പ്രസംഗത്തിൻ്റെ ഫലം, ഒരുപാട് പരിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു. എൻ്റെ സഹോദരന്മാരോട് ലണ്ടൻ നഗരത്തിൽ നിന്നൊരു സുഹൃത്ത് ഒരു വീഡിയോ കാസറ്റ് കൊണ്ടുവന്നത്, ഖുർആൻ ആൻഡ് സയൻസ്, ഖുർആനും ശാസ്ത്രവും പ്രപഞ്ചത്തെക്കുറിച്ചുള്ള പഠനം. അങ്ങനെയാവാം, അതിനുവേണ്ടി യന്ത്രം ഉപയോഗിക്കാം, അതേ യന്ത്രം ബ്ലൂ എടുക്കാനും ഉപയോഗിക്കാം. അപ്പോ സാധനത്തിനല്ല കുറ്റം, സാധനത്തെ ഉപയോഗിക്കുന്ന ശൈലിക്കാണ് കുറ്റം. സിനിമയുടെ സ്ഥിതിയും റേഡിയോയുടെ സ്ഥിതിയും വീഡിയോയുടെ സ്ഥിതിയും ക്യാമറയുടെ സ്ഥിതിയും ഒക്കെ അങ്ങനെയാണ്. അതുകൊണ്ട് സാധനത്തെ ഉപയോഗിക്കുന്നിടത്താണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു സാധനം അന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഇന്നോ, ഇന്ന് കാസറ്റും ടേപ്പ് റെക്കോർഡും സുലഭമാണ്, നാട്ടിൽ സാർവത്രികമാണ്, അത് നടപ്പിലായി. പിന്നെ കുറെ കാലം കഴിഞ്ഞ് ഇപ്പോഴാ വീഡിയോയും സാർവത്രികമായിരിക്കുന്നു. ഇനി ഉണ്ടാവാൻ പോണ സംഗതി, ആള് മരിച്ചു പോയാലും അന്തരീക്ഷത്തിൽ നിന്ന് അയാളെ ഫോട്ടോ എടുക്കാൻ പോണ യന്ത്രമാണ്. ഫോട്ടോ മാത്രമല്ല, അയാളുടെ ശബ്ദം റെക്കോർഡ് ചെയ്യാവുന്ന യന്ത്രവും ശാസ്ത്രം രൂപകൽപ്പന ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ അങ്ങനെ ആലോചിച്ചു നോക്കുകയാണ്, എന്തോ ഒരു വിശേഷമായിരിക്കും. ചെനക്കല ഈ പറമ്പ് കൊണ്ടുവന്നിട്ട് ആ യന്ത്രം ഇങ്ങനെ വർക്ക് ചെയ്യിപ്പിച്ചാല് നിങ്ങളിവിടെ വന്നതും ഞാനീ ഒച്ചട്ടതൊക്കെ നമ്മുടെ മക്കളും മക്കളുടെ മക്കളും തലമുറകളൊക്കെ കേട്ടുവെന്ന് വരും. ഇൻഷാല്ലാ നമ്മൾ ഖബറിലായിരിക്കും. കാരണം ഈ ശബ്ദം ആകാശത്തിൽ റെക്കോർഡാവുന്നുണ്ടെന്നാണ് പറയണത്. ആകാശത്തിൽ നിന്ന് പിടിച്ചെടുത്താൽ മതി, ആളുടെ രൂപവും അന്തരീക്ഷത്തിൽ റെക്കോർഡാവുന്നുണ്ട്, അവിടുന്ന് റെക്കോർഡ് ചെയ്താൽ മതി. ആ ഒരവസ്ഥയിലേക്ക് സയൻസ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മനുഷ്യൻ മരിച്ചു പോയാലും അയാൾ ചെയ്ത പ്രവൃത്തി ഇവിടെ റെക്കോർഡാകുന്നുവെന്ന ഖുർആന്റെ സിദ്ധാന്തം ശാസ്ത്രം പോലും അംഗീകരിക്കുന്നുവെന്നാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. അത് ശാസ്ത്രം അംഗീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാണ്, കുറെ ഗുണമുണ്ടാവും, കുറെ ദോഷം ഉണ്ടാവും. ആ യന്ത്രം ഇങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കുമ്പോൾ വല്യാപ്പന്മാരെ ജീവിതം ഇങ്ങനെ മുഴുവൻ കണ്ട് കിട്ടും. വല്യാപ്പന്മാരെ പുറത്തുള്ള പരസ്യ ജീവിതം മാത്രമല്ല കിട്ടും, അത് യന്ത്രമല്ലേ, അതിനറിയില്ലല്ലോ. ഇന്നത് മാത്രം റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ, ഇന്നത് റെക്കോർഡ് ചെയ്യാൻ പാടില്ല എന്ന് യന്ത്രത്തിന് അറിയില്ല. അതെല്ലാം റെക്കോർഡ് ചെയ്യും. അപ്പൊ വല്യാപ്പ ഒറ്റക്ക് പോയതും റെക്കോർഡ് ചെയ്യും. വല്യാപ്പ ഒറ്റക്ക് എവിടെയെങ്കിലും പോയതും ഒറ്റക്ക് വർത്തമാനം പറഞ്ഞതും അങ്ങനൊക്കെ. ചില വല്യാപ്പന്മാരെ സംബന്ധിച്ച് റെക്കോർഡ് ചെയ്യുമ്പോൾ തെറി മാത്രമേ ബാക്കിയുണ്ടാവുള്ളൂ യന്ത്രത്തിൽ നിന്ന് ഇങ്ങനെ കേൾക്കുന്നത്. കാരണം 24 മണിക്കൂറും തെറി പറഞ്ഞ് ശീലിച്ച ആൾക്കാരുണ്ടാവുമല്ലോ. മറ്റവന്റെ കുറ്റവും തെറിയും പൂരെ തെറി നാവും ഇങ്ങോട്ട് എടുത്താൽ നല്ല ഒരു വാക്ക് പറയാൻ കഴിയാതെ നേരത്തെ റസൂല് കണ്ട സ്വപ്നത്ത് പറഞ്ഞ മാതിരി കഴുത്തുകൂടി വായിക്കൂടി ഇരുമ്പിന്റെ കൊളുത്തിട്ട് വലിക്കുന്ന ഒരുത്തനെ പറഞ്ഞില്ലേ, നുണയും പരദൂഷണവും പറഞ്ഞു നടക്കുന്നവൻ? അങ്ങനെയുള്ള ആളുകളുണ്ടാവും. ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം മക്കളും മക്കളുടെ മക്കളും വല്യാപ്പാന്റെ ചെടാ നമ്മളൊന്ന് കേൾക്കുക, ജാ പെട്ടി ഒന്ന് ദുബായിൽ നിന്ന് വരുമ്പോ കൊണ്ടുവരണേ, നമ്മളെ വല്യാപ്പാന്റെ ഒച്ച ഒന്ന് കേൾക്കാനുള്ള പൂതിയോണ്ടാണ് എന്ന് പറഞ്ഞ് മോന് കഷ്ടപ്പെട്ട് പെട്ടിയൊക്കെ വലിച്ചു കൊടുത്തിട്ട് പെരീലിങ്ങനെ വെച്ചാലിങ്ങനെ ഇങ്ങനെ വരാൻ തുടങ്ങും. നൈൻ്റെ മോനെ നൈൻ്റെ മോനെ അതിങ്ങനെ വരാൻ തുടങ്ങും. അതിലപ്പുറമുള്ളത് വേറെയും വരും, അതും നൈൻ്റെ മോനാണ് കൂടുതൽ കുറച്ച് പറയാൻ പറ്റിയേ എന്നുള്ളതുകൊണ്ട് ഞാൻ പറയാണ്, പറയാൻ പറ്റാത്തത് ഇപ്പം മൈക്കിൽ കൂടി പറയണില്ല, അത് നിങ്ങളൊക്കെ ഊഹിച്ചോളാം. അതുകൊണ്ട് എൻ്റെ സഹോദരന്മാരെ, അങ്ങനെയുള്ള യന്ത്രങ്ങൾക്ക് വരെ ശാസ്ത്രം രൂപകൽപ്പന ചെയ്യപ്പെടാൻ പോവാൻ. അതാണ് അള്ളാഹു പറഞ്ഞത്, എല്ലാം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. സയൻസ് ഈ പറഞ്ഞതിലേക്ക് സൂചന നൽകുന്ന ഒരു സംഗതി റസൂലിന്റെ ഒരു ഹദീത്തിൽ വന്നിട്ടുണ്ട്. റസൂൽ പറഞ്ഞു, ഭൂമിയെ സൂക്ഷിക്കണം, ഭൂമിയെ സൂക്ഷിക്കണം, തഹ്ഫലു മിനൽ അർദ്, ഭൂമിയെ സൂക്ഷിക്കണം, ഫഇന്നഹ ഉമ്മുക്കും, അത് നിങ്ങളുടെ അമ്മയാണ്, നിങ്ങൾ ചെയ്യുന്നതൊക്കെ ആ ഭൂമി അറിയുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസഹാബിഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. സൂക്ഷിക്കണേ, ഭൂമിയെ സൂക്ഷിക്കണം, ഭൂമി നിങ്ങളുടെ അമ്മയാണ്, നിങ്ങൾ ചെയ്യുന്നതൊക്കെ ഭൂമി അറിയുന്നുണ്ട്, ചെയ്യുന്ന പ്രവൃത്തിയൊക്കെ ഈ ഭൂമിയിലെ അന്തരീക്ഷത്തിൽ റെക്കോർഡാക്കപ്പെടുന്നുവെന്ന സയൻസിന്റെ സിദ്ധാന്തം അള്ളാഹുവിന്റെ റസൂലിന്റെ ഈ പ്രസ്താവനയുടെ വെളിച്ചത്തിൽ ചിന്തിച്ചാൽ ഒരുപാട് ആലോചിക്കാനുള്ള വിഷയം അതിൽ നിന്ന് ലഭിക്കുമെന്നാണ് പ്രിയപ്പെട്ടവരെ എനിക്ക് തോന്നുന്നത്. ഏതായിരുന്നാലും നഗ്നരായ ആളുകളെ മഷറയിൽ ഒരുത്തെ ഏൽപ്പിക്കുമ്പോൾ ആദ്യമായിട്ട് വസ്ത്രമുടിപ്പിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. ആദ്യമായിട്ട് വസ്ത്രമണിയിപ്പിക്കുന്ന വ്യക്തി അന്ന് സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാം ആയിരിക്കുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ നമ്മെ അറിയിച്ചിരിക്കുകയാണ്. ആദ്യം അല്ല തുണി കൊടുക്കുന്ന ആൾ ഇബ്രാഹിം നബിയാണ്. ഒരൊറ്റ മനുഷ്യനും തുണി എടുക്കാത്തൊരു ലോകത്ത് ആദ്യത്തെ ഉടയാടാം സ്വന്തം മകനെ അള്ളാഹുവിന്റെ മുമ്പാകെ അറുക്കപ്പെടാൻ വേണ്ടി കിടത്തി സ്വന്തം കയ്യിൽ കത്തിയെടുത്ത് അള്ളാഹുവിനേക്കാൾ വലിയൊരു മകനില്ലടാ എന്നുള്ള വിചാരത്തോടുകൂടി സ്വന്തം മകന്റെ കഴുത്തിൽ കത്തിവെച്ച് ഖലീലുല്ലാഹ് അള്ളാഹുവിന്റെ കൂട്ടുകാരൻ എന്ന ബഹുമതി നേടിയ സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാം നാളെ ആദ്യമായി മഹ്ശറ മൈതാനിയിൽ ഉടയാട ലഭിച്ച് തന്റെ നാണം മറക്കുമെന്ന് ആ ഇബ്രാഹിമി പരമ്പരയിൽ ജനിച്ച അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹാബിഹി വസല്ലം നമ്മെ ഉണർത്തിയിരിക്കുകയാണ്. നമ്മുടെ റസൂല് ഇബ്രാഹിം നബിയുടെ കുടുംബ പരമ്പരയിൽ ജനിച്ചു എന്ന് മാത്രമല്ല, ഇബ്രാഹിം നബിന്റെ ദുആക്ക് അല്ലാഹു കൊടുത്ത ഉത്തരമാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.
നിന്റെ സമുദായത്തിൻ്റെ നിന്റെ പരമ്പരയിൽ നിന്ന് ഇങ്ങനെ ഒരു നബിയെ അയക്കണേ എന്ന് കഴബുണ്ടാക്കിയപ്പോൾ ഇബ്രാഹിം നബി ദുആ ചെയ്തതാണ്. അത് റസൂൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇബ്രാഹീമിൻ്റെ ദുആക്കുള്ള മറുപടിയാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ ദിവസത്തെക്കുറിച്ച് ഒന്ന് രണ്ട് സൂചനകൾ കൂടി പ്രിയപ്പെട്ടവരെ. അന്ന് ഹൃദയങ്ങൾ തൊണ്ടയിലേക്ക് വരുമത്രേ. എങ്ങനെയാണ് ആ പണി നമുക്കറിയില്ല. ഹാർട്ട് തൊണ്ടയിൽ, അങ്ങനെയാണ് മഹ്ശറയുടെ ഒരു സ്വഭാവം എന്ന് റസൂൽ പറയുന്നു. ചങ്ങലക്കിടപ്പെടും ആളുകളെന്ന് പറയുന്നു. വിചാരണ വളരെ കഠിനമായിരിക്കും, എന്നാൽ ലളിതമായ വിചാരണയുണ്ട്. മൂമിനീങ്ങൾ, മൂമിനീങ്ങളെ സംബന്ധിച്ച് സ്വർഗത്ത് കടക്കാൻ പോകുന്ന ആൾക്കാർക്ക് വിചാരണ എന്ന് പറഞ്ഞാൽ ഒരു ചടങ്ങ് മാത്രമാണ്. വെറുതെ ഏടൊന്ന് നോക്കല്, ഒന്ന് മറിച്ചു നോക്കുക, ആ കുഴപ്പമൊന്നുമില്ലല്ലോ അവിടെ വെച്ചാൽ. അങ്ങനെയുള്ള ഒരു ചെറിയ ലഘുവായ വിചാരണ, അതിന് റസൂലിട്ട പേരാണ് ഹിസാബുൻ യസീർ. ഖുർആനിലും ആ പേര് വന്നിട്ടുണ്ട്, ലളിതമായ വിചാരണ. ഒരു ചെറിയ ചോദ്യം, ഇത്രയുള്ള പേരിന് ഒരു ചടങ്ങ് മാത്രം. എന്നാൽ മറ്റുള്ളവനെ സംബന്ധിച്ചിടത്തോളം അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇടതുഭാഗത്തോടെ ഗ്രന്ഥം കിട്ടുന്നു, ഗ്രന്ഥം അങ്ങനെ കിട്ടിയിട്ട് വായിച്ചു നോക്കുന്നു. നമ്മൾ പോയത്, ഇരുന്നത്, കണ്ടത്, ചെയ്തത്, അറിഞ്ഞത്, പറഞ്ഞത്, കിടന്നത്, ഉറങ്ങിയത്, ഉണർന്നത്, തിന്നത്, കുടിച്ചത്, സ്വകാര്യം, പരസ്യം, ഉള്ളിൻ്റെ ഉള്ളിലുള്ളത്, പുറത്തുള്ളത്, കുടുംബത്തിൽ ചെയ്തത്, നാട്ടിൽ ചെയ്തത്, കുടുംബത്തോട് ചെയ്തത്, നാട്ടുകാരോട് ചെയ്തത്, അനുയായികളോട് ചെയ്തത്, നേതാവിനോട് ചെയ്തത്, ഭാര്യയോട് ചെയ്തത്, മക്കളോട് ചെയ്തത്, അള്ളാഹുവിനോട് ചെയ്തത്, നമസ്കാര കാര്യത്തിൽ ചെയ്തത്, നോമ്പുകാര്യത്തിൽ ചെയ്തത്, ഹജ്ജ് കാര്യത്തിൽ ചെയ്തത്, സക്കാത്ത് കാര്യത്തിൽ ചെയ്തത്, രാഷ്ട്രീയത്തിൽ ചെയ്തത്, സാമ്പത്തിക കാര്യത്തിൽ ചെയ്തത്, സാമൂഹിക വിഷയങ്ങളിൽ ചെയ്തത്, വ്യക്തികാര്യത്തിൽ ചെയ്തത്, കുടുംബകാര്യത്തിൽ ചെയ്തത്, എല്ലാം രേഖപ്പെട്ട് കിടക്കുന്ന ഈ കിതാബ് കാണുമ്പോൾ കുറ്റവാളിയായ മനുഷ്യൻ പറയുകയാണ്, മാലിഹാദൽ കിതാബ്, ഇതെന്തോ ഒരു കിതാബാണ്. ലാ യുഗാദിറു സഗീറതം വലാ കബീറതൻ ഇല്ലാ അഹ്സാഹ, ചെറുതും വലുതുമൊന്നും ഈ കിതാബ് മാറ്റിവെച്ചിട്ടില്ല. എല്ലാം രേഖപ്പെടുത്തിയിരിക്കുകയാണ്, എല്ലാം റെക്കോർഡാക്കിയിരിക്കുകയാണ്. എൻ്റെ സഹോദരന്മാർ, ഇപ്പോൾ ഒന്ന് ചിന്തിക്കണം. അള്ളാഹ്ക്ക് സ്വർഗത്തിലാക്കുന്നവരെ സ്വർഗത്തുക്കും നരകത്തിലുള്ളവരെ നരകത്തുക്കും ആക്കിയാൽ പോരെ. എന്തിനാ ഒരു ഏട് കൊടുക്കൽ, എന്തിനാ ഒരു വിചാരണ, എന്തിനാ ഒരു മീസാനിൽ തൂക്കൽ, എന്തിനാ ഒരു സിറാത്ത് എന്ന പാലം. അവിടെ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, അള്ളാഹു നീതിമാനാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താനാണ്. നരകത്തേക്ക് നേരിട്ട് അങ്ങോട്ട് അയച്ചാൽ അല്ല നരകത്തേക്ക് അയച്ചു എന്നുള്ളൊരു തോന്നലുണ്ടാവുകയാണെങ്കിലോ, ബുക്കാണ്ട് കൈ കൊടുത്താൽ പിന്നെ കേസില്ലല്ലോ. അത് നോക്കിക്കളാ, നമ്മൾ അവിടെ ഉണ്ടായിരുന്ന കാലത്ത് എങ്ങനെയായിരുന്നു എന്നുള്ളത് ഇത് നോക്കിയാൽ എനിക്ക് വിവരം കിട്ടും. അതിങ്ങനെ നോക്കിയിട്ട് അള്ളാഹ്ക്കൊരു ചോദ്യമുണ്ട്, ഓ വല്ലാത്തൊരു ചോദ്യമാണ്. എങ്ങനെയുണ്ട്, നമ്മൾ വല്ലതും ചെയ്തിട്ടുണ്ടോ, നമ്മൾ വല്ല അനീതിങ്ങളോട് ചെയ്തിട്ടുണ്ടോ? തലതാഴ്ത്തിക്കൊണ്ട് കുറ്റവാളിയായ മനുഷ്യൻ പറയുകയാണ്, അല്ലാ നീ നീതിമാനാണ്, നീ എന്നോടൊരു തെറ്റും ചെയ്തിട്ടില്ല. എൻ്റെ ഗ്രന്ഥം തന്നെ സാക്ഷി, ഞാൻ ചെയ്തതൊക്കെ തെറ്റാണ്. എൻ്റെ ഗ്രന്ഥം ഇതാ എൻ്റെ മുമ്പിൽ കിടക്കുന്നു. ഇങ്ങനെ ഒന്ന് ബോധ്യപ്പെടുത്താൻ, അള്ളാഹു നീതിമാനാണ്, ആരോടും അനീതി ചെയ്യൂല എന്ന് ആ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനാണ് ഈ വിചാരണ, ഈ മഹ്ശറ, ഈ മീസാൻ, ഈ സിറാത്ത് എന്നൊക്കെ പ്രിയപ്പെട്ടവരെ നമ്മൾ വിശ്വസിക്കണം. അള്ളാഹുവിൻ്റെ നീതിക്കത ആവശ്യമാണ്. മാതാപിതാക്കളെയും വിചാരണ ചെയ്യും. മക്കളെ പിഴപ്പിക്കുന്നതിന് മാതാപിതാക്കൾ ഉത്തരവാദിയായിട്ടുണ്ടോ? ഭൂമിയിൽ പിഴപ്പിക്കാൻ ഇബിലീസിനെ കൊണ്ട് കഴിയും, ആഹ്റത്തിൽ ഇബിലീസ് പിഴപ്പിക്കൂലല്ലോ പ്രിയപ്പെട്ടവരെ, പിഴപ്പിക്കൂല. എന്നാൽ ആഹ്റത്തിൽ പോലും പിഴപ്പിക്കുന്ന ഒരാളുണ്ട്, ആരാന്നറിയോ? നിങ്ങളുടെ മക്കളാണ്. ഇബിലീസിന് ആഹ്റത്തിൽ പിഴപ്പിക്കാൻ അധികാരമല്ല കൊടുത്തിട്ടില്ല, ദുനിയാവിൽ മാത്രമേ ഉള്ളൂ. മക്കൾ ആഹ്റത്തിൽ പിഴപ്പിക്കും. അതെങ്ങനെയാണ്? ഏതാനും മാതാപിതാക്കന്മാരെ വിചാരണ ചെയ്തിട്ട് അവരെ സ്വർഗത്തേക്ക് കടക്കാൻ പോവാണ്. അല്ലാഹു റസൂൽ പറയാണ്, സ്വർഗത്തിലേക്ക് ഇങ്ങനെ കടക്കാൻ പോവാണ് നന്മ ചെയ്തു എന്നുള്ള അടിസ്ഥാനത്തിൽ. പെട്ടെന്ന് അവരുടെ മക്കള് അള്ളാഹുവിനോട് വിളിച്ചു പറയുന്നു, അള്ളാഹ് ആ രണ്ട് മനുഷ്യന്മാരെ നീ സ്വർഗത്തിലേക്ക് അയക്കാൻ വരട്ടെ, അവർ ഞങ്ങളുടെ വാപ്പയും ഉമ്മയുമാണ്, അവരെ സ്വർഗത്തിലേക്ക് അയക്കാൻ വരട്ടെ റബ്ബേ. വിളിക്ക് ആ രണ്ട് ദുഷ്ടന്മാരെ. സ്വന്തം മാതാപിതാക്കളെ കുറിച്ച് മക്കൾ അള്ളാഹുവിന്റെ കോടതിയിൽ പറയുകയാണ്, പോറ്റി വളർത്തിയ മാതാപിതാക്കളെ കുറിച്ച് ഓർക്കണം. നിങ്ങളും ഞാനും മക്കൾക്ക് തടിച്ച് മിടുക്കോടുകൂടി വളരാൻ ആവശ്യമായ ഭക്ഷണങ്ങളും സൗന്ദര്യത്തോടെ നടക്കാൻ ആവശ്യമായ വസ്ത്രങ്ങളും സകലമായ സുഖ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന കൂട്ടത്തിൽ അള്ളാഹുവിനെ മറക്കാതെ ജീവിക്കാനുള്ള ഒരു വഴി അവർക്ക് ഒരുക്കി കൊടുക്കുന്നതിൽ താല്പര്യം കാണിക്കാത്ത മക്കൾ, സ്വന്തം ഭാര്യയെ, സ്വന്തം പെൺമക്കളെ മോശമായ വസ്ത്രധാരണം ചെയ്യിപ്പിച്ച് അങ്ങാടികളിലൂടെ നടത്തുന്ന ആണുങ്ങൾ, തലമറക്കാതെ, മാറു മറക്കാതെ, വയറ് മറക്കാതെ, നടീ നടന്മാരെ പോലെ, സിനിമയിലെ രംഗങ്ങളെ പോലെ മക്കളെ കയറൂരി വിടുന്ന, ഇന്നിങ്ങനെ സ്കൂള് വിട്ട് പോകുമ്പോഴൊക്കെ ഞാനിങ്ങനെ ആലോചിക്കലുണ്ട്, മലപ്പുറം ജില്ലയിലെ സ്കൂള് വിട്ട് പോകുമ്പോൾ മുസ്ലിം പെൺകുട്ടികളുടെ 99% തലയിലല്ല തട്ടൻ തോളിലാണ്.
ഇവർക്കൊക്കെ തന്തമാരില്ലേ, ഇവരെയൊക്കെ ഉണ്ടാക്കിയ തന്തകളില്ലേ എന്ന് ഓരോ സമയവും ഈ പെൺകൂട്ടങ്ങളെ കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്, ഒരു ലജ്ജയുമില്ലേ തന്തമാരെ നിങ്ങൾക്ക്, നിങ്ങളുടെ മക്കൾ ഇങ്ങനെ നരകത്തിലേക്കുള്ള ഘോഷയാത്ര പോകുന്നത് കണ്ടിട്ട് യാതൊരു ലജ്ജയും നിങ്ങൾക്കില്ലേ? നിങ്ങളെ മക്കൾ അള്ളാഹുവിനെ മറന്ന് പെരുമാറുന്നു, ജീവിതത്തിൽ അള്ളാഹുവിനെ മറന്ന് പെരുമാറുന്ന ആളുകൾക്ക് നാളെ ഉണ്ടാകാൻ പോകുന്ന അവസ്ഥ പരിശുദ്ധനായ പ്രവാചകൻ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ അനുമതിയോടെ കൂടി ലോകത്ത് ജീവിച്ച ആളുകൾക്കല്ലാതെ, അവനെ പേടിച്ച് ജീവിച്ച ആളുകൾക്കല്ലാതെ രക്ഷയില്ല. സ്വർഗത്തിലേക്ക് കടക്കാൻ പോണ മാതാപിതാക്കളെ കുറിച്ച് മക്കൾ പറയുന്നു, അവരെ കടക്കണ്ട, അവിടെ നിർത്തണം റബ്ബേ, അവരെ ഞങ്ങൾക്കൊന്ന് കാണണം, രണ്ട് ചോദ്യം ചോദിച്ചിട്ട് മതി ഈ തന്തയെ ഈ തള്ളയെ സ്വർഗത്തിലേക്ക് കടത്താനെന്ന് സ്വർഗത്തിലേക്ക് കടക്കാൻ പോകുന്ന സ്വന്തം മാതാപിതാക്കളുടെ മുമ്പിൽ വെച്ച് മക്കൾ പറയുകയാണ്. അള്ളാഹു ചോദിക്കുന്നു അവരോട്, എന്താണ് നിങ്ങളുടെ ആവലാതി? നീതിമാനായ റബ്ബിന്റെ ചോദ്യം. മക്കൾ മറുപടി പറയുന്നു, ഞങ്ങളെ നീ നരകത്തിലാക്കി തമ്പുരാനെ, ശരിയാണ്, ഞങ്ങളുടെ പ്രവർത്തനം കൊണ്ടാണ് ഞങ്ങൾ നരകത്ത് പോയത്, പക്ഷേ ഞങ്ങൾ നരകത്ത് പോകാൻ കാരണം ഈ തന്തയാണ് ഈ തള്ളയാണ്. ഇവർ ഞങ്ങൾക്ക് ദീന് പഠിപ്പിച്ചിട്ടില്ല, ഇവർ ഞങ്ങൾക്ക് തിന്നാൻ തന്നു, കുടിക്കാൻ തന്നു, ഉടുക്കാൻ തന്നു, പടച്ചവരെ പേടിക്കാൻ പറഞ്ഞില്ല, നമസ്കാരം പഠിപ്പിച്ചില്ല, നോമ്പ് പഠിപ്പിച്ചില്ല, ഇസ്ലാം പഠിപ്പിച്ചില്ല. സ്കൂളിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി പറഞ്ഞയച്ചത് ഏതോ ഇംഗ്ലീഷുകാരന്റെ സ്കൂളിലാണ്, ചെന്നപ്പോ തന്നെ ഞങ്ങൾ പഠിച്ചത് ഇംഗ്ലീഷാണ്, അള്ളാനെ പഠിച്ചില്ല, ഇസ്ലാം പഠിച്ചില്ല, റസൂലാരെന്നറിഞ്ഞില്ല, പരലോകമുണ്ടെന്നറിഞ്ഞില്ല, എന്തൊക്കെയോ കുറെ ജോലി കിട്ടാൻ വേണ്ടി, ഇയാൾക്ക് ശമ്പളം കിട്ടാൻ, ഇയാൾക്ക് ഞങ്ങളെ കൊണ്ട് ജോലി കിട്ടിയിട്ട് ഈ തന്തക്കും തള്ളക്കും ഞങ്ങളെ കൊണ്ട് സമ്പാദിക്കാൻ കുറെ വിദ്യാഭ്യാസം ഞങ്ങൾക്ക് തന്നു, പക്ഷേ ഞങ്ങൾക്ക് യഥാർത്ഥമായി അറിയേണ്ട കാര്യങ്ങൾ ഈ തന്തയും തള്ളയും ഈ സ്ത്രീയും ഈ പുരുഷനും ഞങ്ങളെ പഠിപ്പിച്ചില്ല, അതുകൊണ്ട് ഞങ്ങൾ നരകത്തിൽ പോകാൻ ഉത്തരവാദി ഈ രണ്ട് വ്യക്തികളാണ്, അവരെ നരകത്തിലേക്കിട്, അവരുടെ മേൽ ചവിട്ടിയിട്ട് ഞങ്ങൾ ഈ നരകത്തിൽ നിൽക്കട്ടെ നാഥ എന്ന് സ്വന്തം മക്കൾ മാതാപിതാക്കൾക്കെതിരെ വിധി പറയുമെന്ന് അള്ളാഹുവിന്റെ റസൂല് നമ്മോട് പറയുന്നു. ഞങ്ങൾ നരകത്തിൽ നിൽക്കാൻ കാല് പൊള്ളുകയാണ്, തന്തയെ താഴെ കടത്ത്, പിന്നെ തള്ളയെ കടത്ത്, ആ രണ്ടിന്റെയും മീതെ ഞങ്ങൾ കാല് വെച്ചിട്ട് ഞങ്ങളെ നരകത്തിലേക്ക് അയക്കാൻ കാരണമായ ഈ ദുഷ്ടനെ ഈ ദുഷ്ടയെ നീ നരകത്തിലേക്ക് താഴ്ത്ത് എന്ന് അള്ളാഹു പറയുന്നു. അള്ളാഹു അത് കേട്ടപാടെ അതിനെ തിരസ്കരിക്കുന്നില്ല. എല്ലാ മാതാപിതാക്കളും മനസ്സിലാക്കണം, അള്ളാഹു അവന്റെ മലായിക്കത്തിനെ വിളിച്ചുകൊണ്ട് പറയുന്നു, ഈ പെറ്റീഷൻ ഒന്ന് പരിശോധിക്കൂ, ഈ ആവലാതിയിൽ ന്യായമുണ്ടോ എന്ന് പരിശോധിക്കൂ. ഈ കുട്ടികൾ നരകത്ത് പോകാൻ ഉത്തരവാദികൾ ഇവരുടെ മാതാപിതാക്കളാണോ എന്നൊന്ന് വെരിഫൈ ചെയ്യൂ, റെക്കോർഡ് നോക്കൂ. ഉടൻ തന്നെ അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, പരിശോധന നടക്കുകയാണ്, സ്വർഗത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ പോയ ബാപ്പാന്റെ റെക്കോർഡ് പരിശോധിക്കുന്നു, സ്വർഗത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ പോയ ഉമ്മയുടെ റെക്കോർഡ് പരിശോധിക്കുന്നു. മക്കളെ നരകത്തിലേക്ക് അയക്കാൻ കാരണക്കാര് ഇവരാണെന്ന് തെളിഞ്ഞാൽ സ്വർഗത്തിലേക്ക് പോയ മാതാപിതാക്കളെ നരകത്തിലേക്ക് അല്ലാഹു പറഞ്ഞയക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹാബിഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. കുട്ടികളെ കംപ്ലൈന്റ് തെറ്റാണെങ്കിലോ, അള്ളാഹു നീതിമാനാണ്, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കുട്ടികൾ വെറുതെ ഒച്ചടയാണെങ്കിലും നിവൃത്തില്ല, കൊടുക്കാൻ ഇടങ്ങറാകുമ്പോ വേ വേ വാപ്പിമ്മിയാ പോണോ, ആ ഒച്ചപ്പാടാണെങ്കിൽ അതൊരു നിവൃത്തിയില്ല. നമ്മൾ നരകത്ത് പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരു സങ്കടം ഉണ്ടാവുമല്ലോ, വാപ്പിമ്മി സ്വർഗത്ത് പോവുക, അത് പറ്റൂല, വാപ്പിമ്മി അതോ പോണോ ഞങ്ങളും പോണോ എന്ന് പറയുകയാണെങ്കിൽ ഏതോ ഒരു നിവൃത്തിയില്ല. അങ്ങനെ വരികയാണെങ്കിൽ റെക്കോർഡ് പരിശോധിച്ച ശേഷം അവരെ ബാപ്പായെയും ഉമ്മയെയും സ്വർഗത്തിലേക്ക് പറഞ്ഞയക്കുമെന്ന് അള്ളാഹുവിൻ്റെ റസൂല് പറയണ്. അതുകൊണ്ട് ഞാൻ എല്ലാ വാപ്പമാരോടും ഉമ്മമാരോടും പറയാണ്, ഈ ബിലീസുങ്ങളെ ദുന്യാവിലെ പഴപ്പിക്കുള്ളവങ്ങളെ മക്കളുങ്ങളെ ആഹർത്തിലും പഴപ്പിക്കും. അതാണ് എൻ്റെ സാമ്പിളായി കണ്ടത്. സ്വർഗത്തേക്ക് കടക്കാൻ പോണ മനുഷ്യനെ നരകത്ത് കാക്കണ്, ഇനി അതിലും വലിയൊരു ദോഷത്തരം വേറെന്താ ചെയ്തു കൊടുക്കേണ്ടത്? അതുകൊണ്ട് സൂക്ഷിക്കണം. ഈ പെണ്ണുങ്ങളെ കൊണ്ടല്ലേ ഈ തലയിടുന്ന തട്ടങ്ങനെ കഴുത്തു കൂടിയിട്ട് പോകണത്, ഒരേറ്റടിക്ക് ഒറ്റടി. ഞാനേറ്റ എൻ്റെ കുടുംബത്തിലുള്ള ഒന്നാണെങ്കിൽ ഒറ്റടിക്ക് വെള്ളം ചോദിക്കും, ഒറ്റടിക്കൊരു ഗ്ലാസ് വെള്ളം കെട്ടി തരീ എന്ന് പറയാൻ അടിച്ചിട്ട്. അതിനുള്ള ഈമാനും കരുത്തുമാണ് ഒരു മൂമിൻ ആവശ്യം. തലയിലിടേണ്ട തട്ടേ, സ്കൂളിൽ പോണ ചെറിയ പെൺകുട്ടിയാക്കെ, തോളിൽ കൂടി പുതിയ ഫാഷൻ, നല്ല നല്ല അജയമാരെ മക്കള്, നല്ല നല്ല നേതാക്കന്മാരെ മക്കള്, നല്ല നല്ല ദീനീ പ്രവർത്തകന്മാരെ മക്കള്, നല്ല നല്ല സമുദായത്തിൽ അറിയപ്പെടുന്ന ആൾക്കാരെ മക്കള്, നാണമില്ലടോ നിനക്ക് സ്വന്തം കുടുംബത്തെ നിയന്ത്രിക്കാൻ കഴിയാതെ, സ്വന്തം കുടുംബത്തിൽ ദീനുണ്ടാക്കാൻ കഴിയാതെ. പ്രിയപ്പെട്ട സഹോദരായി, പോക്കെന്തിനാണ്? അതുകൊണ്ട് മാതാപിതാക്കളുടെ വിചാരണ മഷറയിലെ പ്രധാനപ്പെട്ട ഒരു ഇനമാണെന്ന് سيدنا ونبينا محمد مصطفى صلى الله عليه وآله وصحبه وسلم നമ്മെ പഠിപ്പിച്ചിരിക്കുകയാണ്. കുട്ടികൾക്ക് ഉണ്ടാവും വിചാരണ,
പക്ഷേ എല്ലാ കുട്ടിയും ജനിക്കുന്നത് ശുദ്ധ പ്രകൃതിയിലാണ്. അതുകൊണ്ട് ഈ മുഅ്മിനീങ്ങളുടെ മക്കൾ മാത്രമല്ല സ്വർഗത്തിൽ പോവുക. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, ഓരോ കുട്ടിയും ജനിക്കുന്നത് ശുദ്ധ പ്രകൃതിയിലാണ്. പിന്നെ ആ കുട്ടിയെ ആ മതത്തിലേക്കും ഈ മതത്തിലേക്കും കൊണ്ടുപോകുന്നത് കുട്ടിയുടെ മാതാപിതാക്കളാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യൻ ജനിക്കുമ്പോഴേ ശുദ്ധനാണെന്ന് ലോകത്ത് പറഞ്ഞ നേതാവ് നബിയാണ്. വേറെ ചില മതങ്ങളിൽ എത്രത്തോളം വിശ്വാസമുണ്ട് മനുഷ്യൻ ജന്മനാ പാപിയാണ്. മനുഷ്യൻ ജനിക്കുമ്പോഴേ പാപിയാണെന്ന് വിശ്വസിക്കുന്ന മതമാണ് ലോകത്തിലെ ഭൂരിപക്ഷം ആളുകളുടെയും മതം. ജനിച്ചപ്പോഴേ പാപിയാണ്. അവരോട് നിങ്ങൾ ചോദിച്ചു തിരിക്കട്ടെ, എങ്ങനെ ഈ മാതാവിൻ്റെ ഗർഭാശയത്തിൽ നിന്ന് വരുന്ന ഈ എട്ടും പൊട്ടും തിരിയാത്ത ഈ നിഷ്കളങ്കനായ കുട്ടി ഇപ്പം പ്രസവിച്ച് ഈ കുട്ടി എങ്ങനെ പാപിയാവുക എന്ന് ചോദിച്ചാൽ ആ മതത്തിൻ്റെ പുരോഹിതന്മാർ മറുപടി പറഞ്ഞു തരും, പണ്ട് ആടം സ്വർഗത്തിൽ വെച്ചിട്ട് വിലക്കപ്പെട്ട കനി ഈവിൻ്റെ കൂടെ തിന്നു. ഹവ്വയുടെ ഇംഗ്ലീഷിലെ പേര് ഈവ് എന്നാണ്. ആഡം ആൻഡ് ഈവ്, ഈ രണ്ടാളും കൂടി സ്വർഗത്തിൽ വെച്ചിട്ട് വിലക്കപ്പെട്ട കനി തിന്നില്ലേ, ആ പിതാവ് ചെയ്ത കുറ്റം ഓരോ മനുഷ്യനിലുണ്ട്. ഇത് ഏറ്റവും വലിയൊരു അനീതിയാണ്. ഒരാൾ ചെയ്ത കുറ്റം മറ്റൊരാൾ ഏറ്റെടുക്കൂല എന്നാണ് ഖുർആൻ പറയുന്നത്. ലാ യസിറു വാസിറത്തും വിസ്റ ഉഖ്റ, ഒരുവന്റെ പാപം മറ്റൊരാൾ ഏറ്റെടുക്കൂല, ഒരുവന്റെ ഭാരം മറ്റൊരാൾ ഏറ്റെടുക്കൂല. അന്നൊരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അള്ളാഹു പുറത്തെടുത്തിട്ടുണ്ട്, ആദ്യ നബിക്ക് അത് വേറെ വിഷയം. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ പോലും അത് ഇന്ന് ജനിക്കുന്ന മക്കളെങ്ങനെ ഏറ്റെടുക്കും? അതുകൊണ്ട് റസൂൽ പറയുകയാണ് കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, ഓരോ ശിശുവും ജനിക്കുന്നത് ശുദ്ധ പ്രകൃതിയിലാണ്. ഹിന്ദുക്കുട്ടി, മുസ്ലിം കുട്ടി, ക്രിസ്ത്യാനി കുട്ടി, ജൂതക്കുട്ടി, സിഖ് കുട്ടി, പാഴ്സി കുട്ടി, കമ്മ്യൂണിസ്റ്റ് കുട്ടി, കോൺഗ്രസ് കുട്ടി, ലീഗ് കുട്ടി, ബി ജെ പി കുട്ടി, അങ്ങനെയൊന്നും റസൂലിനില്ല. റസൂലിന് മനുഷ്യക്കുട്ടി മാത്രമേ ഉള്ളൂ. അതിനേക്കാളും വലിയൊരു വിശാല വീക്ഷണം ഈ ലോകത്തൊരു നേതാവിന് ഉൾക്കൊള്ളാൻ കഴിയില്ല. കുല്ലു മൗലൂദിൻ, സകല മക്കളും, യൂലദു അലൽ ഫിത്ര, ശുദ്ധ പ്രകൃതിയിലാണ് ജനിക്കുന്നത്. ഹിന്ദുവിൻ്റെ കുട്ടി അങ്ങനെ, മറ്റേ കുട്ടി ഇങ്ങനെ എന്ന് പറയാൻ പറ്റൂല, കുട്ടികളൊക്കെ നല്ലവരാണ് എന്ന് റസൂൽ പറഞ്ഞു. റസൂലിൻ്റെ ഈ സിദ്ധാന്തം അനുസരിച്ച് കുഞ്ഞു മക്കളെ ഉപദ്രവിക്കുന്നതിനെതിരെ ഒരു ലോക ഐക്യവേദി സംഘടിപ്പിക്കാൻ കഴിയും. കുട്ടികൾക്കെതിരുള്ള അനീതി ഉണ്ട് ലോകത്തിന്ന് പലയിടത്തും നടക്കുന്നു. ചെറിയ കുട്ടികളെ കൊണ്ട് വലിയ ജോലി, ഭാരമുള്ള ജോലി ചെയ്യിപ്പിക്കുക, ചെറിയ മക്കളെ കൊല്ലുക. വർഗീയ കലാപങ്ങളിൽ എപ്പോഴും ഇന്ത്യയിൽ നടക്കുന്നത് ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും ചെറിയ മക്കളെ ഇങ്ങനെ പൂവ് പറിച്ചെടുക്കുന്ന മാതിരി കൊല്ലുക, അത് റസൂലിൻ്റെ സിദ്ധാന്തത്തിനെതിരാണ്. ഒരു മതത്തിൽപ്പെട്ട കുട്ടിയെയും വധിച്ചു കളയരുത്, കാരണം കുട്ടികളോട് കരുണ കാണിക്കണം. ഒരു ജീവനെയും ഹനിക്കരുത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ നമ്മോട് പഠിപ്പിച്ചിരിക്കുന്നു, ഈ മഹ്ശറ മൈതാനിയിൽ കുഞ്ഞുമക്കൾക്ക് പ്രത്യേകമായ ഒരു കൊച്ചു വിചാരണയോടെ അവർ സ്വർഗത്തിലാണ്, സ്വർഗത്തിലാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ കുട്ടികൾക്ക് പോലും നീതി ലഭിക്കുന്ന പരിശുദ്ധമായ വിചാരണ അള്ളാഹു അവിടെ നടത്തുന്നു. ഇനി മഹ്ശറയിലെ പ്രധാനപ്പെട്ട ഇനം ഷഫാഅത്താണ്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഏറ്റവും വലിയ പദവിയാണ്. നാം അതിനു വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു. വർസുഖനാ ഷഫാഅത്തഹു യൗമൽ ഖിയാമ ഇന്നക ലാ തുഖ്ലിഫുൽ മീആദ്. അല്ലാഹുവേ, നീ ആ നബിയുടെ ഷഫാഅത്ത് ഞങ്ങൾക്ക് നിഷേധിക്കരുതേ, അത് ഞങ്ങൾക്ക് തരേണമേ. നീ വാക്ക് പാലിക്കുന്നവനല്ലയോ തമ്പുരാനെ. അള്ളാഹുവിൻ്റെ റസൂല് ഷഫാഅത്തിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഏതാണ് ഈ പ്രവാചകനെന്നറിയുമോ സഹോദരങ്ങളെ? ലോകത്തിന് മുഴുവൻ രക്ഷ കൊടുക്കാൻ വന്ന പ്രവാചകനാണ്. മഹ്ശറ മൈതാനിയിൽ ആളുകൾ ഇങ്ങനെ തടിച്ചുകൂടിയിരിക്കുകയാണ്. കോടാനുകോടി മനുഷ്യർ തടിച്ചുകൂടിയിട്ടുള്ള മഹ്ശറ മൈതാനിയിൽ അള്ളാഹുവിൻ്റെ റസൂല് നടന്നു പോവുകയാണ്. അള്ളാഹുവിൻ്റെ റസൂല് നടന്നു പോകുന്ന സമയത്ത് ആളുകൾ ചുറ്റും കൂടുന്നു. നബിയെ, എന്തുകൊണ്ടാണ് വിചാരണ തുടങ്ങാത്തത്? വിചാരണ ഒന്ന് നടത്തണേ, വിചാരണ ഒന്ന് തുടങ്ങാൻ പറയണേ, അള്ളാഹിനോടൊന്ന് വിചാരണയ്ക്ക് വേണ്ടി കേണു പറയണേ. അതിനു മുമ്പ്, വിചാരണയ്ക്ക് മുമ്പ് കോടാനുകോടി കൊല്ലങ്ങളായിരിക്കും ഒരുപക്ഷെ മഹ്ശറയിൽ നിർത്തിയേക്കുക. മഹ്ശറയിൽ അഞ്ച് മിനിറ്റൊന്നുമല്ല. സ്വർഗത്തുക്കും നരകത്തുക്കും പോണ വിഷയത്തിനല്ല ഈ ഷഫാഅത്ത്, അത് വേറെ ഷഫാഅത്ത് ഉണ്ട് റസൂലിന്. അതിനു മുമ്പുള്ള ഷഫാഅത്ത് പ്രിയപ്പെട്ടവരെ ഈ ഷഫാഅത്താണ്. ഏത് ഷഫാഅത്ത്? വിചാരണ ഒന്ന് തുടങ്ങിക്കിട്ടാൻ. അങ്ങനെ വിചാരണ തുടങ്ങാൻ വേണ്ടി ആളുകൾ ആദം നബിയെ സമീപിക്കുന്നു. അബുൽ ബഷർ സയ്യിദുനാ ആദം അലൈഹിസ്സലാമിൻ്റെ അടുക്കൽ ചെന്നുകൊണ്ട് പറയുന്നു, മനുഷ്യർ പറയുകയാണ് അങ്ങ് ഞങ്ങളുടെ ആദിപിതാവാണ്, അങ്ങാണ് ഞങ്ങളുടെ തറവാട്ടിലെ കാരണവർ, അങ്ങയുടെ മക്കളാണ് ഞങ്ങൾ, ഇതാ കഷ്ടപ്പാടിൽ പെട്ടുപോയിരിക്കുകയാണ്. വിചാരണ ഒന്ന് തുടങ്ങാൻ നിങ്ങൾ അള്ളാഹുവിനോട് പോയി ഷഫാഅത്ത് ചെയ്യണേ, ശുപാർശ ചെയ്യണേ. ലോക മനുഷ്യ കുടുംബം
കുടുംബത്തിന്റെ മഹാപിതാവായ ആദരണീയനായ സയ്യിദുന അബുൽ ബഷർ ആദം നബി അലൈഹി വഅലാ നബിയ്യന സ്വലവാത്തു വത്തസ്ലീമാത്ത്. ആദം നബി പറയുകയാണ്, എനിക്ക് നിവൃത്തിയില്ല മക്കളെ, എന്നോട് ക്ഷമിക്കണം. ഞാൻ സ്വർഗത്തിൽ വെച്ച് അള്ളാഹു വിലക്കിയ കനി തിന്നുപോയ കാരണത്താൽ അവൻ എന്നോട് കോപിച്ചിരിക്കുകയാണ്. ഇന്ന് കോപിച്ച പോലെ അവൻ ഒരിക്കലും എന്നോട് കോപിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ ആ ഷഫാഅത്തിനില്ല. നഫ്സി നഫ്സി നഫ്സിയാ, എൻ്റെ തടി തന്നെ അപകടത്തിലാകുമ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ എങ്ങനെ ഷഫാഅത്തിന് പോകാനാണ്? നിങ്ങൾ നൂഹ് നബിയെ സമീപിക്കുമോ? നൂഹ് നബി ഒരുപക്ഷെ ഷഫാഅത്ത് ചെയ്തേക്കും. ആളുകളെ നൂഹിന്റെ അടുക്കലേക്ക് പോവുകയാണ്. സയ്യിദുന നൂഹ് നബി അലൈഹി വഅലാ നബിയ്യന സ്വലവാത്തു വത്തസ്ലീമാത്ത്. നൂഹ് നബി 950 കൊല്ലക്കാലം ഇസ്ലാമിനെ പ്രബോധനം ചെയ്ത ആളാണ്. 950 കൊല്ലം പ്രബോധനം ചെയ്തിട്ടും വിരലുകൊണ്ടെണ്ണാവുന്ന അനുയായികളെ മാത്രം ലഭിച്ച ആളാണ്. ആ നൂഹ് നബിയുടെ കാലത്താണ് ലോകപ്രളയമുണ്ടായത്. ആ പ്രളയത്തിൽ നഷ്ടപ്പെട്ടു പോയ ആളുകളുടെ സ്ഥിതി വളരെ ഭയാനകമായിരുന്നു. ആ പ്രളയത്തിൽ നൂഹ് നബിയുടെ കപ്പലടിഞ്ഞതിൻ്റെ അവശിഷ്ടം പോലും അടുത്ത ശാസ്ത്രജ്ഞന്മാർ കണ്ടെടുത്തിട്ടുണ്ട്. അത് വേറെ വിഷയം, ഞാൻ അതിലേക്ക് കടക്കണില്ല. നൂഹ് നബിക്ക് ഒരു കപ്പലുണ്ടായിരുന്നു. ആ കപ്പൽ സ്ഥലത്ത് അടിഞ്ഞിട്ട് ആ കപ്പലിൻ്റെ ഭാഗങ്ങളൊക്കെ ഈ അടുത്ത കാലത്ത് ഗവേഷകന്മാർ കണ്ടെടുത്തിട്ടുണ്ട്. ഇതൊന്നും കിട്ടുകതല്ല കൂട്ടരെ, ഇതൊക്കെ ലോകത്തിലുണ്ടായ ചരിത്രമാണ്. നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ പ്രളയത്തിൽ കപ്പലിറക്കിക്കൊണ്ട് നൂഹ് നബി പറയുന്നു, ഈ കപ്പലിലേക്ക് വരൂ. സ്വന്തം മകനെ വിളിച്ചുകൊണ്ട്, മോനെ ഇന്ന് അള്ളാഹാൻ്റെ ഈ പ്രളയത്തിൽ നിനക്ക് രക്ഷയില്ലെന്ന് പറഞ്ഞപ്പോൾ, ബാപ്പ ഞാൻ വല്ല മലമുകളിലും പോയി രക്ഷപ്പെട്ടു കൊള്ളാമെന്ന് പറഞ്ഞ് പിതാവിൻ്റെ തൗഹീദിലേക്കുള്ള ക്ഷണം പുച്ഛത്തോടുകൂടി നിരസിച്ച് തള്ളിയ ആ മകൻ്റെ ബാപ്പയായ മഹാ ായ സയ്യിദുന നൂഹ് അലൈഹിസ്സലാം. ബാപ്പയും മോനും തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അതിനൊരു സാമ്പിൾ അത്. മോനിങ്ങനെ കപ്പലിലേക്ക് വരണില്ല എന്ന് കണ്ടപ്പോ ആദ്യം നൂഹ് നബി ഒരൊറ്റ ദുആ തോരുന്നു എന്നാണ് പഠിച്ചോനെ. മോൻ എൻ്റെ മോനാണ്, രക്ഷപ്പെടുത്തണേ, കപ്പലിൽ കയറ്റണേ. ഉടൻ അള്ളാഹിന്റെ മറുപടി, നൂഹ് നബി നിങ്ങൾക്ക് തെറ്റുപറ്റി, അവൻ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല. ഒരു ബാപ്പാനോട് പറയാം മോനെ പറ്റി, അവൻ നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ആളല്ല. അപ്പൊ അതിന് എന്താ പഠിക്കേണ്ടത്? കൂട്ടത്തിൽ പെടണമെങ്കിൽ രക്തബന്ധം പോരാ ഇസ്ലാമിൽ, ആദർശബന്ധം വേണം. ബാപ്പാൻ്റെ മോനായതുകൊണ്ടോ മോൻ്റെ വാപ്പായതുകൊണ്ടോ ഭാര്യയുടെ ഭർത്താവ് ആയതുകൊണ്ടോ ആങ്ങളയുടെ പങ്ങളായതുകൊണ്ടോ കുടുംബബന്ധം ഉണ്ടായതുകൊണ്ടോ രക്തബന്ധം ഉണ്ടായതുകൊണ്ടോ കുടുംബാവൂല, ദീനുണ്ടോ? ബാപ്പി മോനും നിസ്കരിക്കുണ്ടോ? അപ്പോൾ ബാപ്പി മോനും തമ്മിൽ ബന്ധമായി. ബാപ്പ നിസ്കരിക്കുന്നുണ്ട്, മോന് അതിലേറ്റ് ബന്ധമില്ലാത്ത ആളാണെങ്കിലോ? ബാപ്പ വലിയ നിസ്കാരക്കാരൻ, മോനോ പടച്ചുമല്ല എന്ന് പ്രചരിപ്പിക്കണോൻ? ഒരു നിവൃത്തിയില്ല. ബാപ്പ വേറെ വർഗം, മകൻ വേറെ വർഗം. അതാണ് അള്ളാഹു നൂഹ് നബിയെ ശാസിച്ചുകൊണ്ട് പറഞ്ഞത്, അവൻ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല. അള്ളാഹു കട്ടായമായിട്ട് പറഞ്ഞു. ആ നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ അടുക്കൽ ചെന്നുകൊണ്ട് ആളുകൾ പറഞ്ഞു, നൂഹ് നബി ഒന്ന് ശുപാർശ ചെയ്യണം, വിചാരണ തുടങ്ങണം. നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുകയാണ്, അവൻ എന്നോട് കോപിച്ചിരിക്കുകയാണ്. ഞാൻ ചെയ്തുപോയ തെറ്റുകളുണ്ട്, അതിൻ്റെ പേരിൽ അള്ളാഹു എന്നോട് കോപിച്ചിരിക്കുന്നുവെന്ന് നൂഹ് നബി അലൈഹിസ്സലാം പറയുന്നു. നൂഹ് നബി പറയുന്നു, നിങ്ങൾ ഇബ്രാഹീമിനെ സമീപിക്കുക, അള്ളാഹിൻ്റെ ഖലീലല്ലേ, അള്ളാഹിൻ്റെ കൂട്ടുകാരനല്ലേ, അവിടെ പോയിട്ടൊന്ന് ആക്ഷേപം പറഞ്ഞേക്ക്. ഇബ്രാഹിം നബി അലിഹിസ്ലാമിനെ സമീപിച്ചുകൊണ്ട് മനുഷ്യവർഗം പറയുന്നു, ഇബ്രാഹിം നബിയെ അങ്ങ് അള്ളാഹുവിൻ്റെ പ്രത്യേക ബഹുമതി നേടിയവരാണ്, അള്ളാഹിൻ്റെ കൂട്ടാളിയാണ്, കൂട്ടുകാരനാണ്, ഒന്ന് സഹായിക്കണം, ഒരു ശുപാർശ. ഈ സൂര്യനെ കണ്ടില്ലേ, ഈ ചൂട് കണ്ടില്ലേ, ഈ വിയർപ്പ് കണ്ടില്ലേ, ഒന്ന് രക്ഷപ്പെടുത്തണേ ഇബ്രാഹിം നബിയെ, ഒന്ന് അള്ളാഹുവിനെ സമീപിക്കണമെന്ന് പറയുമ്പോൾ ഇബ്രാഹിം നബി പറയുന്നു, ഞാൻ 3 കള്ളം പറഞ്ഞു പോയിട്ടുണ്ട്, അതിൻ്റെ പേരിൽ എൻ്റെ റബ്ബനോട് കോപിച്ചിരിക്കുക. അതുകൊണ്ട് ആ ഷഫാഅത്ത് എന്ന ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ എനിക്ക് നിവൃത്തിയില്ല. നിങ്ങൾ മൂസാ നബിയെ സമീപിച്ചു നോക്ക്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ അടുക്കൽ ആളുകൾ ചെന്നുകൊണ്ട് പറയുന്നു, മൂസാ നബിയെ അള്ളാഹിന്റെ കയ്യിൽ നിന്ന് തൗറാത്ത് വാങ്ങിയോരെ, അള്ളാഹുമായി നേരിട്ട് സംസാരിക്കാൻ തൂരി സീന മല കയറിയോരെ, ഒന്ന് രക്ഷപ്പെടുത്തണം, ഒരു ഷഫാഅത്ത്, ഒരു യാചന, ഒന്ന് റബ്ബിനോട് പറയണം, ഒന്ന് വിചാരണ തുടങ്ങാൻ പറയണം. മൂസാ നബി അലൈഹിസ്സലാം പറയുന്നു, എനിക്ക് ആ ഭാരം ഏറ്റെടുക്കാൻ കഴിയില്ല, ഞാനൊരു കുറ്റം ചെയ്തു പോയിട്ടുണ്ട്, ഞാൻ ഒറ്റയടിക്ക് ആളെ കൊന്നവനാണ്, അതുകൊണ്ട് അള്ളാഹു എന്നോട് കോപിച്ചിരിക്കുകയാണ്. മൂസാ നബി ഒറ്റയടിക്ക് ഒരു മനുഷ്യനെ കൊന്നവനാ. ഒരു ദിവസം മൂസാ നബി ഇങ്ങനെ നടന്നു പോകുമ്പോൾ രണ്ടാൾ തമ്മിൽ തല്ലുകൂടുന്നുണ്ട്. തല്ലുകൂടുന്നത് ഒരാള് ഫിറാവിന്റെ ആളും ഒരാള് മൂസാ നബിയുടെ ആളുമാണ്. അപ്പൊ മൂസാ നബിയുടെ ആള് മൂസാ നബിനെ കണ്ടപ്പോ പറഞ്ഞ്, എന്റെ ആള് വരുന്നുണ്ട്, മൂസാ നബി ഇവൻ എന്നെ ആക്രമിക്കണമെന്ന് പറഞ്ഞു. മൂസാ നബി അലൈഹി ഇസ്ലാമിന് ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് വികാരമുണ്ടായി, തൻ്റെ സ്വന്തം സമൂഹത്തിൽപ്പെട്ട ഒരാളെ ഒരു അന്യൻ എതിർക്കുകയാണ്, അവൻ മർദ്ദിക്കുകയാണ്.
മൂസാനബി മുമ്പും പിമ്പും ഒന്നും ആലോചിച്ചില്ല. മൂസാനബിൻ്റെ സ്വഭാവം അതാണ്, ഓരോ നബിക്കും ഓരോ സ്വഭാവമുണ്ട്. ഈസാനബി എന്ന് പറഞ്ഞാൽ പൂവ് പോലെയായിരുന്നു. ഏറ്റവും വലിയ ദയ, ഏറ്റവും വലിയ ഒതുക്കം, ഏറ്റവും വലിയ അടക്കം. ഈസാനബിയുടെ സ്വഭാവം അങ്ങനെയാണ്. മൂസാനബി നേരെ വിപരീതമായിരുന്നു, കുറച്ചൊരു പരുക്കൻ മട്ടായിരുന്നു. സയ്യിദുന ഖലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം മുമ്പും പിമ്പും ആലോചിക്കാതെ ഒരേറ്റടി അങ്ങോട്ട് കൊടുത്തു. ഭാഗ്യത്തിനോ നിർഭാഗ്യത്തിനോ ഇച്ചെങ്ങാതെ അവിടെ കിടന്ന് അപ്പം മരിച്ചുപോയി. ആ സംഭവം അങ്ങനെ അറിയപ്പെടാതെ പോവായിരുന്നു. പിറ്റേന്ന് മൂസാനബി ആ വഴിക്ക് പോയപ്പോൾ തലേന്ന് തിരക്കുണ്ടാക്കിയ മൂസാനബിയുടെ ആള് പിറ്റേന്നുകൊണ്ട് തിരക്കുണ്ടാക്കണം വേറൊരാളായിട്ട്. അപ്പോൾ ഇയാൾ പറഞ്ഞു, മൂസാനബി ഇങ്ങനെ നടന്നു വരുന്നുണ്ടപ്പോൾ ദാ ഇന്നെ വിട്ടു പോയിക്കോ. ഫിറാവിൻ്റെ ആളോട് പറഞ്ഞു, ഇന്നെ വിട്ടു പോയില്ലെങ്കിൽ ഇന്നലെ എൻ്റെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് എൻ്റെ മൂസ, ആളെ കൊന്നിട്ടുണ്ട്, അന്യം കൊല്ലും എന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും വലിയ ഊക്കനാണ് വരണതെന്നാണ് മൂപ്പർ തെളിയിച്ചത്. ഇന്നലെ ഒറ്റടിക്ക് നിന്റെ കൂട്ടത്തിൽപ്പെട്ട ഒരുത്തനെ വക വരുത്തിയ ആളാണ് ആ വരണത്, നിന്റെ മൂസ. നിനക്കും ആ ഒരു വഴി വരണ്ടെങ്കിൽ ഇപ്പം വിട്ടോന്നറിഞ്ഞു. അപ്പോളാണ് നാട്ടുകാർ വിവരമറിഞ്ഞത്. ആ ആ അപ്പം ഇന്നലെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കണില്ലേ എന്ന് ചോദിച്ച്, ഇന്നലെ അറിഞ്ഞിട്ടില്ലേ എന്ന് ചോദിച്ച്, നിന്റെ കൂട്ടത്തിൽപ്പെട്ട ഒരാളെ എൻ്റെ മൂസ കൊന്നിട്ടുണ്ട്. മൂസാനബിക്ക് നാട് വിടേണ്ടി വന്നു ആ പ്രശ്നത്തിൻ്റെ പേരിൽ. മൂസാനബിനെ കണ്ടുപിടിച്ച് വെച്ച് പിടിക്കാൻ ഫിറാവിൻ്റെ ആൾക്കാർ കൂടി. കൊട്ടാരത്തിലങ്ങ് ചെന്നപ്പോൾ മൂസാനബി പ്രസംഗിക്കുമ്പോൾ പറയുന്നുണ്ട് ആ കാര്യത്തെ പറ്റി, ഫഅൽത ഫഅലതകല്ലതീ ഫഅൽത, നീ ചെയ്യേണ്ട പണി നീ ചെയ്തില്ലേ എന്ന് ഫിറാവിൻ മൂസാനബിയോട് ചോദിക്കണം. അത് ഈ അടിയാണ് സംഭവം, ഈ അടിച്ചിട്ട് ആളെ കൊന്ന സംഭവമാണ്. ഇതിൽ അള്ളാഹുവിനോട് മൂസാനബി കേണി യാചിച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ സംഭവം മഹ്ഷറിൽ പോലും മൂസാനബിയെ വേദനിപ്പിക്കുന്നു, നിങ്ങൾ ഓർക്കണം. മൂസാനബി മഹാനാണ്, പ്രവാചകന്മാരിൽ പ്രത്യേക വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. കലീമുല്ലാഹി മൂസാനബി അലൈഹി വഅലാ നബിയ്യിനാ സ്സലവാത്തു വത്തസ്ലീമാത്. മൂസാനബി പറഞ്ഞു, ആ ആളക്കൊന്ന വിഷയത്തിൽ ഞാൻ ഇപ്പോഴും പേജാറിലാണ്. അത് പറയുമ്പോൾ ഞാൻ എൻ്റെ സഹോദരന്മാരൊരു കാര്യം ഓർമ്മിപ്പിക്കാം. മൂസാനബിയുടെ സ്വഭാവം നിങ്ങൾ കണ്ടു, കുറച്ച് പരിക്കൻ. ഈസാനബിൻ്റെ സ്വഭാവം വളരെ ദയ. ഈ രണ്ടും കൂടി ഒരു നബിയിൽ ഒത്തുചേർന്നിട്ടുണ്ടെങ്കിൽ ആ നബിയുടെ പേരാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തൻ്റെ മേലേക്കൊരു യഹൂദ പെണ്ണ് ഡെയിലി എല്ലാ ദിവസവും തുപ്പിയിട്ട് ആ പെണ്ണിനെ അങ്ങോട്ടൊന്നും ചെയ്യാതെ ആ തുപ്പൽ തുടച്ചു കളഞ്ഞ ദയാലുവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ നബി ഈസാനബിൻ്റെ സ്വഭാവക്കാരനാണ്. എന്നാൽ ബദറിൻ്റെ യുദ്ധക്കളത്തിൽ വാഹനപ്പുറത്ത് കയറിയിരുന്നു കൊണ്ട് വാള് വീശുന്ന നബി, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മോനാണ്ട, ഞാൻ നബിയാണ്, കള്ളമല്ല, എന്നോട് പടവെട്ടാൻ ധൈര്യമുള്ളവൻ ഇങ്ങ് ഇറങ്ങ് എന്ന് വെല്ലുവിളിക്കുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മൂസാനബിയുടെ സ്വഭാവമാണ്. ഈ രണ്ട് സ്വഭാവം കൂടി അള്ളാഹു അന്ത്യപ്രവാചകനിൽ കൂട്ടി യോജിപ്പിച്ചു. ദയക്ക് ഏറ്റവും വലിയ ദയ, എന്നാൽ എതിർക്കേണ്ട സമയത്ത് ഏറ്റവും വലിയ എതിർപ്പ്. അതായിരുന്നു നമ്മുടെ കരളിൻ്റെ കഷ്ണമായ റസൂലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേക സ്വഭാവം. മൂസാനബി പറഞ്ഞു, ഞാൻ ആ അടിയുടെ കാരണത്താൽ കോപിച്ചിരിക്കുകയാണ്. ഈസാനബി അലൈഹി ഇസ്ലാമിൻ്റെ അടുക്കലേക്ക് നിങ്ങൾ പോയി നോക്കൂ. ഈസാനബിയെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളൊന്ന് യാചിക്കുമോ അള്ളാഹുവിനോട്? ഈസാനബി കാരണമൊന്നും പറഞ്ഞില്ല, എന്തുകൊണ്ടാണ് അള്ളാഹുവിനോട് കോപിച്ചതെന്ന്. പക്ഷെ കോപമുണ്ടെന്ന് പറഞ്ഞു, അള്ളാഹു എന്നോടും കോപത്തിലാണ്, എനിക്ക് നിവൃത്തിയില്ല. നിങ്ങൾ അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വാലിഹി വസഹാബിഹി വസല്ലമയെ സമീപിച്ചു നോക്കൂ എന്ന് അള്ളാഹുവിൻ്റെ നബിയായ ഈസാ നബി അലൈഹിസ്സലാം ആളുകളോട് പറഞ്ഞവാടെ ആളുകൾ കൂട്ടം കൂടിയതാ ആമിന ബീവിയുടെ മുത്തുമോൻ്റെ അടുക്കലേക്ക് ഓടിയണയുകയാണ്. എവിടെ ചെന്നിട്ടും അഭയം കിട്ടാത്ത മനുഷ്യവർഗത്തിന് ഒടുക്കത്തെ ആലംബം മുഹമ്മദുൻ ദിക്റുഹു റൂഹുൻ ലി അംഫുസിന മുഹമ്മദുൻ ശുക്റുഹു ഫറളുൻ അലല്ലുമമി മുഹമ്മദുൻ സിനതു ദുനിയാ വബഹ്ജതുഹ മുഹമ്മദുൻ കാശിഫുൽ ഉമ്മാതി വല്ലുലമി മുഹമ്മദുൻ അഷ്റഫുൽ അറാബി വല്ലജമി മുഹമ്മദുൻ ഖൈറുമൻ യംഷി അലാ ഖദമി. ഭൂമി ചുമന്ന് പെറ്റ ആണുങ്ങളിൽ വെച്ച്, മനുഷ്യവർഗത്തിൽ തന്നെ വെച്ച് ഏറ്റവും ഉത്തമമായ വ്യക്തിത്വവുമായി വന്ന അല്ലാഹുവിൻ്റെ നൂറുകൊണ്ട് പടക്കപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹ്
സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹാബിഹി വസല്ലം. അള്ളാഹുവിൻ്റെ റസൂലിനെ സമീപിച്ചുകൊണ്ട് ജനങ്ങൾ പറയുന്നു, അങ്ങൊന്ന് ഷഫാഅത്ത് ചെയ്യണം. അവിടെ നഫ്സി എന്ന വിളിയില്ല. ആദം നബി പറഞ്ഞു എന്നോട് കോപത്തിലാണ്, നൂഹ് നബി പറഞ്ഞു കോപത്തിലാണ്, ഇബ്രാഹിം നബി പറഞ്ഞു കോപത്തിലാണ്, മൂസാ നബി പറഞ്ഞു കോപത്തിലാണ്, ഈസാ നബി പറഞ്ഞു കോപത്തിലാണ്. അവരൊക്കെ കൂടെ പറഞ്ഞു നഫ്സി നഫ്സി നഫ്സിയാ, എൻ്റെ തടി എൻ്റെ തടി എൻ്റെ തടി. എന്നാൽ ഇവിടെ എത്തുമ്പോൾ മറ്റൊരു വിളി കേൾക്കുകയാണ്, ഉമ്മതിയ ഉമ്മതിയ ഉമ്മതീ, എൻ്റെ സമുദായമേ എൻ്റെ സമുദായമേ എൻ്റെ സമുദായമേ. അള്ളാഹുവിൻ്റെ റസൂല് ഷഫാഅത്തിന് വേണ്ടി നടത്തപ്പെട്ട യാചന വളരെ പെട്ടെന്ന് ഏറ്റെടുത്തുകൊണ്ട് ആ രാജകുമാരൻ തൻ്റെ നാഥൻ്റെ അടുക്കലേ കൂടി ചെല്ലുകയാണ്. ആ രംഗം ഈ ഉമ്മത്തികളായ നമ്മൾ ഓർക്കുകയും ആ റസൂലിനെ സ്നേഹിക്കുകയും ചെയ്യണം. റസൂലങ്ങ് കടന്നു ചെന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് സുജൂദിലൊരു വീഴലങ്ങ് വീഴുകയാണ്. എഴുന്നേൽക്കാത്ത സുജൂദ്, അന്ത്യമില്ലാത്ത സുജൂദ്. സുജൂദിലങ്ങനെ കടന്നപ്പോൾ അള്ളാഹുവിനെ വാഴ്ത്തി വാഴ്ത്തി സുജൂദിൽ കടന്നപ്പോൾ അള്ളാഹു തൻ്റെ പ്രിയപ്പെട്ട ദാസനെ തൻ്റെ പ്രിയപ്പെട്ട ദൂതനെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയാണ്. ഉണർത്തിക്കൊണ്ട് ചോദിക്കുന്നു, മുഹമ്മദേ, തല ഉയർത്തിയാലും മുഹമ്മദേ, ചോദിച്ചാലും മുഹമ്മദേ, വേണ്ടതെന്തെന്ന് പറഞ്ഞാലും. ഉടൻ തന്നെ പറയുന്നു, രാജതമ്പുരാനേ, പാവങ്ങളായ മനുഷ്യർ പാവങ്ങളായ അടിയാറുകൾ വിചാരണയ്ക്ക് വേണ്ടി മഹ്ശറാ മൈതാനിയിൽ അണഞ്ഞിരിക്കുന്നു. നീ ഒന്ന് എഴുന്നള്ളണേ, നീ വന്നൊന്ന് വിചാരണ തുടങ്ങണേ. സൂര്യന്റെ എരിപൊരി കൊള്ളുന്ന ചൂട് സഹിച്ച് പാവങ്ങളായ മനുഷ്യർ കഷ്ടപ്പാടിലാണ്. ഞാനിതാ വരാൻ പോണ് മുഹമ്മദേ, നിങ്ങൾ എഴുന്നേറ്റാലും മുഹമ്മദേ. മുഹമ്മദിന്റെ തൃപ്തിക്കെതിരായിട്ട് അള്ളാഹുവിനൊരു തൃപ്തിയില്ല. സല്ലല്ലാഹു അലൈഹി വാലിഹി വസഹാബിഹി വസല്ലം. ഈ റസൂല് ഏത് റസൂലാണ് പ്രിയപ്പെട്ടവരെ? കാരുണ്യത്തിന്റെ റസൂലാണ്, എവിടെയും കരുണ കാണിക്കുന്ന റസൂലാണ്. ദുനിയാവില് മാത്രമല്ല, ആഖിറത്തിൽ പോലും കാരുണ്യം കാണിക്കുന്ന ഒരു റസൂലിന്റെ ഉമ്മത്തികളാകാൻ നമുക്ക് കിട്ടിയ ഭാഗ്യം നമ്മളൊന്ന് ഓർക്കണം. ഒരു കവി ഒരിക്കൽ പാടി അള്ളാഹുവിനോട് ജാചിക്കുന്നതായിട്ട്, അള്ളാഹുവേ ഞാൻ ഒന്നുമില്ലാത്തവനാണ്, അപമാനിതനാണ്, പാപം ചെയ്തു പോയവനാണ്, കുറ്റവാളിയാണ്. കുച്ച് ഭീ നഹി, എന്റെ കയ്യിലൊന്നുമില്ല, മഗർ, പക്ഷേ ഒന്നുണ്ട്, തെരി മഹബൂബിക്ക് മില്ലത്ത് മെഹേ, നിന്റെ പ്രിയപ്പെട്ട ആ ഹബീബില്ലേ, ഞാൻ ആ ഹബീബിന്റെ ഉമ്മത്തിയാ. അത് വെച്ചിട്ട് എന്നോടൊരു പരിഗണന നീ കാണിക്കണം. സംഗതി ഞാൻ പാപിയാണ്, സംഗതി ഞാൻ കുറ്റവാളിയാണ്, പക്ഷേ ഞാൻ നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ട പ്രവാചകന്റെ ഉമ്മത്തിയാണ്, അതുകൊണ്ട് നീ എന്നോട് കരുണ കാണിക്കണമെന്ന് ഒരു കവി പാടാൻ പോലും കാരണമായത് ഈ റസൂലിൻ്റെ സ്നേഹമാണ്. ഹബീബായ നബി അള്ളാഹുവിൻ്റെ അടുക്കലും തിരിച്ചു വരുന്നു. തിരിച്ചു വന്ന് മഹ്ശറയിലേക്ക് റസൂൽ വരുമ്പോൾ അമ്പിളിമുഖം മഹ്ശറ മൈതാനിയിൽ തിളങ്ങുകയാണ്. യാ സാഹിബൽ ജമാൽ യാ സയ്യിദൽ ബശർ മിൻ വജ്ഹികൽ മുനീർ ലഖദ് നവ്വറൽ ഖമർ, സൗന്ദര്യത്തിൻ്റെ ഉറവിടമേ, നിങ്ങളുടെ മുഖത്തിന് നല്ലയോ ചന്ദ്രൻ പോലും അതിൻ്റെ വെളിച്ചം കട്ടെടുത്തത് കവർന്നെടുത്തത് എന്നൊരു കവി ആടുമാറ് ജ്വലിക്കുന്ന ചന്ദ്രമുഖവുമായി ലോകത്ത് പ്രത്യക്ഷപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹാബിഹി വസല്ലം. റസൂല് തിരിച്ചു വന്ന വാടെ ആളുകൾ ആകാംക്ഷയോടെ ചുറ്റും കൂടി ചോദിച്ചു, എവിടെ അല്ലാ, അല്ലാ എഴുന്നള്ളുമോ റസൂലേ, അന്ത്യപ്രവാചകനെ? റസൂല് പറഞ്ഞു, ക്ഷമിക്കണം, അവിടെ വേറെ നേതാവൊന്നുമില്ല. ഭൂമിയിലെ നേതാക്കളൊക്കെ ഇങ്ങനെ തുണിയും കഴിച്ചിട്ട് നടക്കണ്ടാവും, ഒറ്റ നേതാവേ ഉള്ള ഒരു ലീഡർ ഭൂമിയിലുണ്ടല്ലോ, കാര്യങ്ങളൊക്കെ ശരിപ്പെടുത്താനുള്ള നേതാക്കന്മാർ. സംഗതിയൊക്കെ നമുക്ക് ശരിയാക്കാച്ച് സമാധാനമായിട്ടിരുന്നോ? കാണേണ്ട മാതിരി ഇന്നൊന്ന് കണ്ടാൽ മതി. ആ ഏർപ്പാടില്ലാത്ത ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ ആഹ്റം, വേറെ ഏത് സ്ഥലത്തും ആ ഏർപ്പാടാണ്. ആ ഏർപ്പാടില്ലാത്ത ഒരേ ഒരു നേതാവ് അതാ അവിടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ജനങ്ങളോട് പറയുന്നു, ക്ഷമിക്കൂ, അള്ളാഹു വരാൻ പോവുകയാണ്. പെട്ടെന്നതാ ആകാശഗോളങ്ങൾക്കിടയിൽ നിന്ന് ഒരു ശബ്ദം മുഴങ്ങുന്നു, ഭൂമി മുഴുവൻ വെളിച്ചം കൊണ്ട് നിറയുന്നു. അതാ ഏതോ രൂപികൾ വന്ന് നിറയുന്നു. വമ്പിച്ച സംഖ്യ ഭൂലോകത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട മനുഷ്യരുടെയും മലക്കുകളുടെയും എണ്ണം കൂട്ടിയാൽ അതിൻ്റെ ഇരട്ടി വരുന്ന കോലത്തിലാണ് ഇവരുടെ എണ്ണം. അതാരെന്നറിഞ്ഞ് അള്ളയാണോ എന്ന് കരുതി മാനത്തേക്ക് ജനങ്ങൾ നോക്കുമ്പോൾ മലക്കുകളാണ്. അവർ പറയുന്നു, ഞങ്ങൾ ഒന്നാം ആകാശത്തിലെ മലക്കുകളാണ്. അവരോട് മനുഷ്യർ ചോദിക്കുന്നു, അല്ല എവിടെ? അവർ പറയുന്നു, അതാ വരാൻ പോണ്. വലിയ രാജാവ് വരാൻ പോകുമ്പോൾ ആദ്യം ഒരു മുന്നറിയിപ്പ് വേണ്ടേ? നേരിട്ട് ഇങ്ങോട്ട് വരാൻ പാടുണ്ടോ? അതിനൊക്കെ ഒരു ചട്ടവട്ടല്ലേ?
നേരിട്ട് അങ്ങോട്ട് പ്രത്യക്ഷപ്പെടുക, അതിനൊരു വാണിംഗ് ഒക്കെ കൊടുക്കണ്ടേ, നമ്മൾ ഇറങ്ങാൻ പോവുകയാണെന്ന്. രാജാതിരാജൻ ഇറങ്ങാൻ പോവുകയാണ്. ഉടൻ തന്നെ അതാ എല്ലാവരും ഉറ്റുനോക്കേ, അമ്പിയാ മുർസലിങ്ങൾ പോലും മേലോട്ട് നോക്കി നിൽക്കേ, വീണ്ടും അതാ ശബ്ദം, വീണ്ടും അതാ മാനം, ആ മുഴുവൻ വെളിച്ചം കൊണ്ട് തെളിനിറയുകയാണ്. ആ സമയത്തതാ വീണ്ടും കുറേ രൂപികൾ, നേരത്തെ വന്ന മലക്കുകളുടെ എണ്ണവും ആകാശഭൂമികളുടെ മനുഷ്യരുടെ എണ്ണവും കൂടി കൂട്ടിയാൽ അതിനേക്കാൾ വരുന്ന വേറെ ഒരു കൂട്ടം മലക്കുകൾ. അവർ പറയുന്നു, ഞങ്ങൾ രണ്ടാം ആകാശത്തിലെ മലക്കുകളാണ്. ആളുകൾ ചോദിക്കുന്നു, അല്ലയുടെ? ഉടൻ തന്നെ അവർ പറയുന്നു, അല്ലാതാ ഇറങ്ങാൻ പോണ്. അങ്ങനെ ഏഴ് ആകാശത്തിലെ മലക്കുകളും വന്നു കഴിഞ്ഞാൽ അതാ ഇറങ്ങുന്നു സൗന്ദര്യത്തിൻ്റെ മുഴുവൻ കേന്ദ്രം. കണ്ണുകൊണ്ട് കാണാൻ മുഅ്മിനീങ്ങൾക്ക് സാധിക്കുന്ന അള്ളാഹുവിൻ്റെ ലിക്കാ, അള്ളാഹു നേരിട്ടിറങ്ങി വരികയാണ്. റസൂലിൻ്റെ ശുപാർശ സ്വീകരിച്ചുകൊണ്ട് ജലാലും ജമാലും കാട്ടിക്കൊണ്ട് അഹദായ സമദായ ഫറദായ വഹദാനായ ലതീഫായ ഖബീറായ റഹ്മാനായ റഹീമായ ജബ്ബാറായ ഖഹാറായ തമ്പുരാൻ ഇറങ്ങി വരികയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ അത് കണ്ടപാടെ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. ആ ശുപാർശ സ്വീകരിച്ച് ഇറങ്ങി വന്ന റബ്ബേ, നിനക്ക് സ്തുതി, നീ വാഴ്ത്തപ്പെടട്ടെ. അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അള്ളാഹു ഇറങ്ങി വരുന്നു. ഈ പ്രവാചക തിരുമേനി ആ സമയത്തും നുബുവത്തിൻ്റെ മുദ്രയുമായി വന്ന പ്രവാചക തിരുമേനി അള്ളാഹുവിനെ സ്വീകരിക്കാൻ അവിടെ നിൽക്കുകയാണ്. നബിയാണെന്നുള്ളതിന് ശരീരത്തിൻ്റെ മുകളിലൊരു സീല്. ആ സീലിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഒരു സംഭവം ഓർത്തു പോവാണ്. അള്ളാഹുവിൻ്റെ റസൂൽ ഒരു ദിവസം സഹാബത്തിൻ്റെ കൂടെ ഇരിക്കുന്ന സമയത്ത് ഒരാൾ ഓടി വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സദഖ കൊടുത്തു. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്, ഇത് കഴിക്കണം. റസൂൽ കഴിച്ചില്ല, സഹാബികൾക്ക് വിതരണം ചെയ്തു. അതും കണ്ടിട്ട് ഇയാൾ തിരിച്ചുപോയി. രണ്ടാമത്തെ ദിവസം ഇയാൾ ഓടി വന്നുകൊണ്ട് റസൂലുള്ളാഹി കുറേ സാധനങ്ങൾ കൊടുത്തിട്ട് പറഞ്ഞു, ഇന്നലെ തന്നത് സദഖയാണെങ്കിൽ ഇന്ന് തരുന്നത് സമ്മാനമാണ്, ഇത് നിങ്ങൾ കഴിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് സ്വയം കഴിക്കുകയും സഹാബത്തിനെ കഴിപ്പിക്കുകയും ചെയ്തു. ഇയാൾ തിരിച്ചു പോകാതെ അവിടെ ഇങ്ങനെ നിന്ന് ചുറ്റിപ്പറ്റുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ ഒരു മേലങ്കി കൊണ്ട് പുണ്യമാക്കപ്പെട്ട ആ ഭൂമേനി മറച്ചിരിക്കുകയാണ്. ലോകത്തിൻ്റെ സുൽത്താൻ, കിഴക്കിൻ്റെ പടിഞ്ഞാറിൻ്റെ സുൽത്താൻ, ജിന്നവർഗത്തിൻ്റെ മനുഷ്യവർഗത്തിൻ്റെ സുൽത്താൻ, രാഷ്ട്രീയ രംഗത്തിൻ്റെ വിപ്ലവകാരി, സാമ്പത്തിക രംഗത്തിൻ്റെ വിപ്ലവകാരി, കുടുംബരംഗത്തിൻ്റെ പരിഷ്കർത്താവ്, വ്യക്തിരംഗത്തിൻ്റെ ധാർമ്മിക ഗുരു, മനുഷ്യജീവിതത്തെ മുഴുവൻ ഒരു ചെപ്പിലൊതുക്കി സൗന്ദര്യമാക്കി കാട്ടിക്കൊടുത്ത നബി, സകലമാന രംഗത്തും നീതിക്ക് വേണ്ടി പടവെട്ടിയ ലോകത്തിൻ്റെ ഗുരുവായ, പ്രപഞ്ചത്തിൻ്റെ മുത്തായ, കാരുണ്യത്തിൻ്റെ കവാടമായ, ഭൂലോകത്തിൻ്റെ വസന്തമായ, മക്കയുടെ മാരുതനായ, മദീനയുടെ നിലാവളിയായ ആമിനാൻ്റെ മുത്തുമോൻ, തൻ്റെ പ്രിയപ്പെട്ട ഭൂമേനി ഒരു മേലങ്കി കൊണ്ടണിഞ്ഞിരിക്കുകയാണ്. പെട്ടെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ കുമ്പിട്ട പാടെ ഈ മേലെ നിന്ന് ഈ കുപ്പായത്തിൻ്റെ ഈ അങ്കി അങ്ങ് താഴേക്ക് ഉതിർന്നു വീണുപോയി. ആ സീല് പുറത്തേക്ക് കാണുകയാണ്. ഇടത്തെ ചുമലിനും വലത്തെ ചുമലിനും ഇടയിൽ ഒരു രൂപയുടെ നാണയവട്ടത്തിൽ ഈ സീലിങ്ങനെ കണ്ടപ്പോൾ ഈ നേരത്തെ തലേന്ന് സദഖ വന്ന് കൊണ്ട് കൊടുത്ത് പിറ്റേ ദിവസം സമ്മാനം കൊണ്ടുവന്ന് കൊടുത്ത ആ ആള് മുന്നോട്ട് മുന്നോട്ട് അടുത്ത് ചെന്നുകൊണ്ട് പെട്ടെന്ന് ഈ സീലിന്റെ ഭാഗത്ത് ഒരു മുത്തം വെക്കാൻ വേണ്ടി ഒരുങ്ങവേ റസൂല് തിരിഞ്ഞു ചോദിച്ചു, നീ ആരാണ്, നീ എന്തിനു വന്നതാണ്? സഹാബത്തിനെ വിളിച്ചുകൊണ്ട് റസൂല് പറഞ്ഞു, ഇതാ ഒരാൾ വന്നിരിക്കുന്നു, ഈ ആളെ നിങ്ങൾ പരിചയപ്പെട്ടാലും പറയൂ നിങ്ങൾ ആരാണ്. ചുംബിക്കാൻ വേണ്ടി തൻ്റെ മൂക്കും ചുണ്ടുമായിട്ട് നുബുവത്തിൻ്റെ സീല് വെക്കപ്പെട്ട ആ പുണ്യമേനിയിലെ നുബുവത്തിൻ്റെ മുദ്രയിലേക്ക് മൂക്കും ചുണ്ടും അടുപ്പിച്ച് പിടിച്ച ഈ ആളെ നോക്കിക്കൊണ്ട് റസൂല് ചോദിച്ചു, നീ ആരാണ്, പറയൂ, നീ കഥ പറയൂ, നീ ആരാണ്? സഹാബത്ത് ചുറ്റും കൂടി റസൂലിന് വേണ്ടി സമ്മാനം കൊടുത്ത് തലേന്ന് സദഖ കൊടുത്ത് പിന്നെ ഈ മുദ്ര വെച്ച ഈ സ്ഥാനം ചുംബിക്കാൻ വന്നയാളാരാണ്? സഹാബത്ത് ചോദിക്കവേ ഈ ആള് പറഞ്ഞു, നിങ്ങൾ ക്ഷമിക്കണം, ഞാൻ കഥ പറയാം. എൻ്റെ പേര് മഹാബ് എന്നാണ്. ഞാൻ ഇറാനുകാരനാണ്. ഞാൻ പേർഷ്യയിൽ നിന്ന് വരുന്നവനാണ്. പ്രസിദ്ധമായ ഇസ്ഫഹാൻ പട്ടണത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അതൊന്നും ഉണ്ട് ഇറാനില്. ഞാൻ അവിടേക്കടുത്താണ് താമസം. എങ്ങനെ ഇവിടെ എത്തി? എന്തിനു വന്നു? പറയാം, നിങ്ങൾ ക്ഷമിക്കൂ, ഞാൻ അഗ്നി ആരാധകനായിരുന്നു. ഞാൻ മജൂസി മതത്തിൽപ്പെട്ടവനായിരുന്നു. എൻ്റെ ബാപ്പ നല്ല അഗ്നി ആരാധകനായിരുന്നു.
ദിവസവും അഗ്നികുണ്ടത്തെ പൂജിക്കും. ചെറുപ്പത്തിലേ എന്നെ അത് പഠിപ്പിച്ചു. അഗ്നിയെ പൂജിക്കേണ്ട മന്ത്രങ്ങൾ പഠിപ്പിച്ചു. അഗ്നിയുടെ മുമ്പിൽ കാണിക്കേണ്ട വന്ദനം പഠിപ്പിച്ചു. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൂടെ ഇരുന്നു കൊണ്ട് അഗ്നിപൂജ ദിവസേന പരിശീലിക്കുമായിരുന്നു. അങ്ങനെ അഗ്നിപൂജയുമായി മുന്നോട്ട് പോകും. പിതാവ് നല്ലൊരു കൃഷിക്കാരനായിരുന്നു. ഒരുപാട് കൃഷിഭൂമി സ്വന്തമായിട്ടുണ്ട്. ഞാനും കൃഷിയിൽ സഹായിക്കും. ഒരു ദിവസം പിതാവ് കൃഷിസ്ഥലത്തേക്ക് പോയപ്പോൾ എൻ്റെ പിതാവിന് എന്നോട് വലിയ ഇഷ്ടമായിരുന്നു. പെമ്മക്കളെ വീട്ടിനകത്ത് ഒതുക്കി വളർത്തുന്ന പോലെ എന്നെ ഒതുക്കിയാണ് വളർത്തിയത്. പുറത്തേക്ക് പോകാൻ പോലും അനുവദിച്ചിരുന്നില്ല. ഒരു ദിവസം ഞാൻ പുറത്തേക്കൊന്ന് പോയി. പിതാവില്ലാത്ത സമയത്ത് ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു മതത്തിൻ്റെ ആരാധനാലയം കണ്ടു. ഞാൻ അത്ഭുതപ്പെട്ടു. എൻ്റെ മതത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ആരാധനാലയം. നോക്കുമ്പോൾ അത് ക്രിസ്ത്യാനികളുടെ ആരാധനാ സ്ഥലമാണ്. അവിടെ കുറേ ആളുകൾ മുട്ടുകുത്തിയിട്ട് കുമ്പിട്ടുകൊണ്ടും പ്രാർത്ഥിക്കുന്നുണ്ട്. എനിക്ക് വലിയ സന്തോഷം തോന്നി. അഗ്നിയെ പൂജിച്ച ഞാൻ കാണുകയാണ് ഒരു പുതിയ ശൈലിയിലുള്ള ആരാധന. ഞാൻ അവിടെ ചെന്നുകൊണ്ട് അവരോട് ചോദിച്ചു, നിങ്ങളേത് മതക്കാരാണ്? നിങ്ങളേത് മതത്തിൽപ്പെട്ടവരാണ്? നിങ്ങൾ എന്നെ സ്വീകരിക്കുമോ? അവരെ അവരുടെ മതത്തെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നു. അവരുടെ മതത്തിലേക്കുറിച്ച് എന്നെ ആകർഷിക്കുകയും ചെയ്തു. അങ്ങനെ ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക് തിരിച്ചുപോയി. പിതാവിനോട് ഞാൻ പറഞ്ഞു, പിതാവേ, ഞാൻ ഇന്നലെ ഒരു പുതിയ ആരാധനാലയം കണ്ടു. ഇവിടത്തെ നമ്മൾ ചെയ്യുന്ന മാതിരി അവർ തീ ആരാധിക്കുന്നവരല്ല, കുമ്പിട്ട് ആരാധിക്കുന്നവരാണ്. ഞാൻ അവരെ കണ്ടുമുട്ടി. ഞാൻ അവരോട് ചോദിച്ചു, അവരുടെ മതത്തെക്കുറിച്ച് ചോദിച്ചു. ശേഷം പിടിച്ചുകൊണ്ട് പിതാവ് പറഞ്ഞു, എടാ, നമ്മുടെ മതമായ അഗ്നിപൂജയെ വിട്ടുകൊണ്ട് വേറെ ഒരു മതത്തിലേക്കാണോ നിന്റെ നോക്കം? അതേ, ഞാൻ ആ മതത്തെ ഇഷ്ടപ്പെടുന്നു. ചുരുക്കത്തിൽ പറയാം, പിതാവിന് കോപമായി. പിതാവിനെ വീട്ടിൽ നിന്ന് പുറത്താക്കി. ഞാനാകട്ടെ യാത്ര പുറപ്പെട്ടു. ഞാൻ ആ മതസ്ഥരായ ആളുകളെ കണ്ടുമുട്ടി. അവരുടെ കൂട്ടത്തിൽ ഒരു വലിയ പാതിരി ഉണ്ടായിരുന്നു, വലിയ പണ്ഡിതൻ. ആ പണ്ഡിതൻ്റെ അടുക്കൽ ചെന്ന് ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്നെ സ്വീകരിക്കണം നിങ്ങളുടെ മതത്തിലേക്ക്. അവരെന്നെ സ്വീകരിച്ചു. ഞാൻ ആ മതത്തിൻ്റെ ആളായി. ഞാൻ ക്രിസ്ത്യാനികളുടെ കൂടെ ഒരംഗമായിട്ട് അങ്ങനെ ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ ഈ പണ്ഡിതൻ്റെ ജീവിതം എന്നെ വല്ലാതെ വിഷമിപ്പിച്ചു. അയാൾ പുറത്ത് പണ്ഡിതനായിട്ട് നടിക്കുകയായിരുന്നു. അയാൾ വലിയ സ്വാർത്ഥിയായിരുന്നു. ഒരുപാട് സ്വർണങ്ങളും വെള്ളികളും വലിയ വിലപിടിപ്പിലുള്ള വസ്തുക്കളും വീട്ടിനകത്ത് ഒളിപ്പിച്ചു വെച്ച് ആളുകളെ പറ്റിക്കുന്ന ഒന്നാന്തരം ഒരു വഞ്ചകനായിരുന്നു അയാൾ.